ശരിയാണ്, വളരെ മനോഹരമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഓണപ്പരിപാടി വളരെ നന്നായിട്ട് തന്നെ കൊണ്ടുപോകണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ഓണപ്പരിപാടി ആദ്യമായി പ്രാർത്ഥനയിലൂടെ തന്നെ തുടങ്ങാം. അതിനാൽ ക്ഷണിക്കുന്നു അനീസ ഫ്രം സി വൺ. ഈശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലോ സദാസ്തുതിയും പരമകാരുണ്യമാകരുണാനകേ പറയും ദിവസത്തിനേ നിയതമാരാധിപ്പോ ഞങ്ങൾ മാത്രം സകതം സഹായമക്തീർത്തതും തിരുമുന്നിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിങ്ങനുഗ്രഹം മാത്രം ആയോർത്തൻ മാർഗച്ച് അങ്ങയെ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗ പുഷ്പൻ വഴിയിലുമല്ല. ഓണം എന്നും മലയാളികൾക്ക് മധുര സ്മരണകൾ ഉണർത്തുന്ന സുന്ദര കാലമാണ്. ആർപ്പുവിളികളോടെ സ്വീകരിക്കേണ്ട ഓണത്തെ നിശബ്ദമായി വായ മൂടി സ്വീകരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പക്ഷേ ഏത് പ്രതിസന്ധിയിലും ഓണം നമുക്ക് പുത്തൻ ഉണർവ് നൽകുന്ന ഒരു ആഘോഷം തന്നെയാണ്. നമ്മൾ എല്ലാവരും ഒന്നാണ് എന്ന ചിന്തയോടെ നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ഒരു ആഘോഷം തന്നെയാണ് നമ്മുടെ ഓണാഘോഷം. എല്ലാം മറന്നുകൊണ്ട്, എല്ലാ വിഭാഗീയ ചിന്തകളും മറന്നുകൊണ്ട് നമ്മൾ ഒന്നാണെന്ന ഐക്യമന്ത്രത്തോടുകൂടി നമ്മൾ ഇതാ ഒരു പുതിയ ഓണം കൂടി ആഘോഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് സ്വാഗത ഭാഷണത്തിനായി ക്ഷണിക്കുന്നു നമ്മുടെ VHS ഒരു അധ്യാപിക എന്നതിലുപരി നമ്മുടെ കുട്ടികളോടൊപ്പം എല്ലാത്തിനും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ ശ്രീദേവി ടീച്ചറെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, PTA പ്രസിഡന്റ് ശ്രീ AT അബ്ദുൾ നാസർ സർ, നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട രമേശ് കാവിൽ സർ, ഹൈസെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദു സർ, ഹെഡ്മിസ്ട്രസ് രശീദ ടീച്ചർ, ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് ഫിറോസ ടീച്ചർ, മാനേജിംഗ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി CP മാമുക്കോയ സർ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അസ്കർ അലി, വിദ്യാർത്ഥി പ്രതിനിധികളായ ലിജിത, ലിന്ന, അഭിന, ജയരാജ്, CCA നമ്മുടെ സ്കൂളിലെ CCA കോർഡിനേറ്റർ ഫൈസൽ സർ, മറ്റ് സഹപ്രവർത്തകരെ, PTA എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ സ്കൂളിന്റെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടന ചടങ്ങാണിത്. ഈ ഉദ്ഘാടന ചടങ്ങിന് ശേഷം ഈ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികളും അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഓണത്തിനെ കുറിച്ച് ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ കേരളീയരുടെ ഒരു പൊതു ആഘോഷമാണ് ഓണം. ഇപ്പൊ മലയാളി സമൂഹം എവിടെ ഇരുന്നാലും, കേരളത്തിലായാലും മറ്റ് ഏത് ദേശത്തിരുന്നാലും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് ഓണം എന്നുള്ളത്. ഇപ്പൊ ചിലരൊക്കെ അതൊരു ആചാരമായി തന്നെ ആഘോഷിക്കുന്നവരുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ ഈ ഓണം എന്നുള്ളത് ഒരു കൊയ്ത്തുത്സവമാണ്. നമുക്കറിയാം ഈ കർക്കിടക മാസത്തിലെ മഴക്കാലവും അതുപോലെ തന്നെ മുൻ കാലങ്ങളിൽ, പണ്ട് കാലങ്ങളിലൊക്കെ പിന്നെ ഒരു പട്ടിണിക്കാലമാണ് ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ. അതിനുശേഷമാണ് ഒരു കൊയ്ത്തിന്റെ ഒരു ഉത്സവം തന്നെയാണ്. പൂക്കൾ, കായ്കനികൾ, അതുപോലെ മറ്റ് ധാന്യങ്ങൾ എല്ലാത്തിൻ്റെയും ഒരു പിന്നെ കൊയ്ത്തുത്സവമാണ്. അതുകൊണ്ട് തന്നെ ഓണം എന്നുള്ളത് ഒരു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും കൂടി ആഘോഷമാണ്. അപ്പൊ നമ്മളെല്ലാവരും കേരളീയ സമൂഹം, മലയാളി സമൂഹം എന്നൊരു ഉത്സവമാണ് ഓണം. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു കോവിഡ് മഹാമാരിയുടെ ഈ ഒരു പ്രതിസന്ധിക്കിടയിൽ നമുക്ക് കുറേ പരിമിതികളുണ്ട്.
അതുകൊണ്ട് തന്നെ നമ്മൾ ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ളൊരു ഓണാഘോഷമാണ് നമ്മളിപ്പോ നടത്തുന്നത്. ഇതുവരെ ഇന്ന് രണ്ടു വർഷം മുൻപ് വരെ നമ്മൾ ഇങ്ങനെയല്ല ഓണപരിപാടികളൊന്നും നടത്തിയിരുന്നത്. നമ്മുടെ സ്കൂളില് ഒത്തുചേർന്ന് എല്ലാവരും ഒത്തുചേർന്ന് വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാ രക്ഷിതാക്കളും ഒക്കെ ഒത്തുചേർന്ന് ഓണപരിപാടികളെല്ലാം നടത്തി ഓണസദ്യയൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടി, പ്രത്യേകിച്ചും കുട്ടികൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാലമായിരുന്നു ഇത്. കാരണം ഈ ക്വാർട്ടർലി പരീക്ഷ എന്ന് പേരന്നെ ഓണപരീക്ഷ എന്നാണ്. ആ പരീക്ഷ കഴിയുമ്പോഴത്തെ ഒരു സന്തോഷം, അത് കഴിഞ്ഞുള്ള ഒരു അവധി, അതെല്ലാം കൂടി ഈ ഓണാഘോഷത്തിലാണ് വരുന്നത്. പരീക്ഷ കഴിഞ്ഞ സന്തോഷം കൂടി, അത്ര എല്ലാവരും നന്നായിട്ട് ഒത്തൊരുമിച്ച് ഒരേ മനസ്സോടു കൂടിയിട്ട് ആഘോഷിച്ചിരുന്ന ഒരു ഓണം. അപ്പൊ നമുക്ക് ഏതായാലും അടുത്ത വർഷം, ഇപ്പൊ രണ്ടു വർഷമായി നമ്മൾ ഈ ഒരു ഇതിലേക്ക് വന്നിട്ട്, അപ്പൊ അടുത്ത വർഷം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ കലാലയത്തിൽ തന്നെ ഒരുമിച്ച് ഓണാഘോഷിക്കാൻ കഴിയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ അതുപോലെ ഒരു ഓണം ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മളെ ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം, ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്തനായ ഗാനരചയിതാവായ ശ്രീ രമേശ് കാവിൽ സാറാണ്. അദ്ദേഹം പിന്നെ 1200 നാടക ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. കൂടാതെ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരങ്ങളായിട്ട് അതിന് ഏറ്റവും അനുയോജ്യനായിട്ടുള്ളൊരു മഹത് വ്യക്തിത്വം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തെ ഈ ഒരു ചടങ്ങിലേക്ക് ഏറെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങില് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ നാസർ സാറാണ്. അദ്ദേഹത്തെയും ഏറെ ആദരവോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ ഈ കൂട്ടായ്മകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദു സർ, ഹെഡ്മിസ്ട്രസ് രഷീദ ടീച്ചർ, ഡെപ്യൂട്ടി HM ഫിറോസ് ടീച്ചർ, ഇവരെയും ഏറെ സന്തോഷത്തോടുകൂടി ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി CP മാമുക്കൈ സർ, PTA വൈസ് പ്രസിഡന്റ് ശ്രീ അസ്കർ അലി, മറ്റ് PTA ഭാരവാഹികളെ എല്ലാവരെയും സന്തോഷത്തോടുകൂടി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികളായ വിജിത, ലിംന, അഭിന ജയരാജ്, ഇവരെയും പിന്നെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, CCA കോർഡിനേറ്റർമാർ, മറ്റ് രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥിനികളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ നാസർ സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമ്മുടെ സ്കൂൾ എത്രയും പെട്ടെന്ന് തുറന്ന് നമുക്ക് അടുത്ത ഓണം നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന ശുഭാപ്തി പ്രതീക്ഷയോടുകൂടി നമുക്ക് നമ്മുടെ അധ്യക്ഷപദം അലങ്കരിക്കാനായി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ നാസർ സാറിനെ ഒരുപാട് സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ബഹുമാന്യനായ ഉദ്ഘാടകൻ രമേശ് കാവിൽ സർ, പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ അബ്ദു സർ, റഷീദ ടീച്ചർ, ശ്രീദേവി ടീച്ചർ, ഫിറോസമിസ്, അതുപോലെ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ PTA അംഗങ്ങളെ, PTA വൈസ് പ്രസിഡന്റ് അസ്കർ അലി തുടങ്ങി എല്ലാവരെയും ഞാൻ ആദ്യമായി എല്ലാവർക്കും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓണാശംസകൾ ആദ്യമായി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളം, നമ്മുടെ കൊച്ചു കേരളം മറ്റ് എല്ലാ രാജ്യങ്ങളിലും ഉള്ളതിനേക്കാളൊക്കെ എല്ലാവരും അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. കാരണം ഇത്രയേറെ സ്നേഹവും സാഹോദര്യവും സൗഹാർദ്ദവും നിറഞ്ഞൊരു അന്തരീക്ഷം ലോകത്ത് എവിടെയും കാണുമോ എന്ന് സംശയമാണ്. നേരത്തെ ശ്രീദേവി ടീച്ചർ പറഞ്ഞതുപോലെ ഒരു കൊയ്ത്തുത്സവമാണ് ശരിക്ക് നമ്മൾ ഓണത്തിന്റെ ശരിയായ ആഘോഷം. കാരണം അത് സമൃദ്ധിയുടെ ചിങ്ങമാസത്തിൽ പ്രത്യേകിച്ച് സമൃദ്ധിയുടെ ഒരു കാലഘട്ടമാണ്. നമുക്കറിയാം ഇടവപ്പാതിയും ഒക്കെ കഴിഞ്ഞ്
പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഒക്കെ തീർന്ന് നമ്മുടെ ചിങ്ങമ സമൃദ്ധിയുടെ കാലഘട്ടമായി വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഓണം എപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രത്യേകതയുണ്ട്. കാരണം ലോകത്ത് എവിടെയും ഓണം ആഘോഷിക്കാത്ത സ്ഥലം ഉണ്ടാവില്ല. ലോകത്ത് ഒരു രാജ്യത്തും ഏത് മുക്കിലും മൂലയിലാണെങ്കിൽ അവിടെയൊക്കെ നമ്മുടെ മലയാളി ഉണ്ടാവും. നമ്മളെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഓണം ഒരു പ്രത്യേക ഏത് എല്ലാ വിഭാഗങ്ങളും എല്ലാ മത സൗഹാർദ്ദവും ഒക്കെ ഉണ്ടെങ്കിലും മതത്തിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാ ആഘോഷങ്ങളും നമ്മൾ വളരെ ഗംഭീരമായി കൊണ്ടാടുന്നുണ്ടെങ്കിൽ ഓണം നമുക്കൊരു വ്യക്തിഗതയാണ്. കേരളത്തിന്റെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനത്തോടു കൂടി ഏത് നാട്ടിലും ഇരുന്ന് നമ്മുടെ നാടിനെ കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ നമ്മുടെ നാടിന്റെ മതസൗഹാർദ്ദത്തെ ലോകത്തിന്റെ മുന്നിൽ വിളിച്ചോതുന്ന ഒരു ദേശീയ ശരിക്കും ആഘോഷമാണ് നമ്മുടെ കേരളം, കേരളത്തിലെ ഓണാഘോഷം. അതുകൊണ്ട് തന്നെ ഓണത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ഈ കോവിഡ് കാലഘട്ടത്തിൽ അതിന്റെ പിന്നെ ആഘോഷങ്ങളുടെ നിറപ്പൊലിമ കുറഞ്ഞു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരും വീട്ടിലിരുന്നും ഓണം ആഘോഷിക്കുന്നുണ്ട് നന്നായി തന്നെ. ഇതുപോലെ നമ്മൾ വെർച്വൽ മീഡിയകളിലൂടെ ഒക്കെ എല്ലാവരും ഇതുപോലെ പരിപാടികളൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും എല്ലാവർക്കും ഞാൻ ഓണാശംസകൾ നേരെയാണ്. നമ്മളെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് കാണുമ്പോഴാണ് നമ്മുടെ കേരളം എത്ര മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാവാം. പലരും വിദേശ നാടുകളിലേക്കോ അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തൊക്കെ നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ ശരിക്കും ചിന്തിക്കും നമ്മുടെ കേരളത്തിലെ കാണാത്ത സ്ഥലങ്ങൾ ഒട്ടേറെയുണ്ട്, അവിടങ്ങളിലൊക്കെ ഒന്ന് പോയി കണ്ടിരുന്നെങ്കിൽ എന്ന് ശരിക്കും ആശിച്ചു പോകാറുണ്ട്. കാരണം അത്രയേറെ മനോഹരമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തെ നമ്മൾ പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണ് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുക. കാരണം ഒരു കവി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂടു പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിടങ്ങഴി മണ്ണുണ്ട്. എത്ര മനോഹരമാണ് നമ്മുടെ കേരളത്തിലെ ഒരു കൊച്ചു വീടിനെ കുറിച്ചൊരു കവി പറഞ്ഞത്. അങ്ങനെ പുറത്തുനിന്ന് നോക്കിക്കാണുമ്പോഴാണ് നമ്മുടെ കേരളം ഇത്ര മനോഹരമാണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗം ഞാൻ നീട്ടി പറയുന്നില്ല. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പരിപാടികൾ നടത്താനുണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികൾ അതുകൊണ്ട് തന്നെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. നമുക്കറിയാം ഞാൻ അദ്ദേഹത്തിന്റെ ചില രചനകളൊക്കെ വായിച്ച ഒരാളാണ്. അദ്ദേഹം ഏറ്റവും അനുയോജ്യ ഒരാളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രമേഷ് കാവിൽ സാറിന് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ക്ഷണിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് കാലിക്കറ്റ് ഗേൾസ്. താങ്ക് യു സർ. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമുക്ക് വേണ്ടി നമ്മുടെ ഓണാഘോഷ പരിപാടി കേവമാക്കാനായി നമ്മോടൊപ്പം ഉദ്ഘാടന ചടങ്ങിനായി എത്തിയിട്ടുള്ളത് നമ്മുടെ ശ്രീ രമേഷ് കാവിൽ സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിലെ പ്രശസ്ത ഗാനരചയിതാവാണ് നമ്മുടെ ശ്രീ രമേഷ് കാവിൽ സാർ. അത് മാത്രമല്ല നമ്മുടെ കോഴിക്കോട് ഹയർ ആഴ്ചവട്ടം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമാണ്. നമ്മുടെ കേരള സാംസ്കാരിക വകുപ്പിന്റെ കീഴിലുള്ള വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതിയുടെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം. മാത്രമല്ല 1986 ആകാശവാണിയിലൂടെയാണ് അദ്ദേഹം ഗാനരചന രംഗത്തേക്ക് വന്നിട്ടുള്ളത്. നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ 3 തവണത്തെ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. മാത്രമല്ല തന്റേതായ വ്യക്തിമുദ്ര ലളിതഗാനത്തിലും ആൽബത്തിലും നാടകത്തിലെ ഗാനങ്ങൾക്കും അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. 1000-ൽ അധികം ഗാനങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി നമ്മുടെ സ്കൂളിന്റെ പേരിൽ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ ഉദ്ഘാടന കർമ്മത്തിനായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, കേൾക്കുന്നുണ്ടോ? എന്തൊരു മാറ്റം കരുമി കർക്കട സംഗ്രമയാമിനിയാൾ, ചെമ്പകമലരിൻ വർണ്ണം തിരളും മോഹിനി കന്യകയായി, കട്ടിയിരുമ്പൊരു രാസാൽ തങ്കത്തകിടാകും പോലെ
പൂഞ്ചിറ പുക്കൊരു കന്യക മുങ്ങി പൊങ്ങി വരും പോലെ കണ്ണീർ കടലിൽ നിന്നൊരു പുഞ്ചിരി കരയണയും പോലെ വന്നിതുകുന്നിൻ ചരിവിൽ ചിങ്ങപ്പുലരിപ്പൂൺപേനി. ചിങ്ങമാസത്തിന്റെ വരവിനെ മഹാകവി പി കുഞ്ഞിരാമൻ നായർ വർണ്ണിച്ചത് ഇങ്ങനെയാണ്. എന്തൊരു മാറ്റം കരുമി കർക്കട സംഗ്രമയാമിനിയാൾ ചെമ്പകമലരിൻ വർണ്ണം തിരളും മോഹിനി കന്യകയായി. എന്തൊരു മാറ്റമാണ് പ്രകൃതിക്ക് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞതുപോലെ പ്രകൃതി വല്ലാതെ മാറി, ഒരു കൊയ്ത്തുത്സവത്തിന്റെ ലഹരിയിലേക്കും നിറച്ചാർത്തിലേക്കും മാറുകയാണ് ഓണത്തിന്. എന്തൊരു മാറ്റം, കരുമി കർക്കടം, കറുത്ത കർക്കിടകം മാറുകയാണ്. എന്നിട്ട് ആര് വരുന്നു? ചെമ്പകമലരിൻ വർണ്ണം തിരളും മോഹിനി കന്യകയായി. ചെമ്പകമലരിന്റെ വർണ്ണമുള്ള മോഹിനി, മനോഹരിയായ ഒരു കന്യകയാവുകയാണ് ചിങ്ങമാസം. കട്ടിയിരുമ്പൊരു രാസാൽ തങ്കത്തകിടാകും പോലെ, ഇരുമ്പിനെ രാസമാറ്റത്തിലൂടെ ഒരു സ്വർണ്ണ തകിടാക്കി മാറ്റാൻ കഴിയുന്നത് പോലെയാണ് കർക്കിടകത്തിന് ഒരു രാസമാറ്റത്തിലൂടെ സ്വർണ്ണ തകിടായി മാറുകയാണ് ചിങ്ങം ഒറ്റയടിച്ച്. പൂഞ്ചിറപുക്കൊരു കന്യക മുങ്ങി പൊങ്ങി വരും പോലെ, ഒരു ചിറയിൽ നിന്ന് സുന്ദരിയായ ഒരു യുവതി മുങ്ങി പൊങ്ങി വരും പോലെ, അത്രയും മനോഹരമാണ് ഓണത്തിന്റെ വരവ്, ചിങ്ങത്തിന്റെ വരവ്. വന്നിതു കുന്നിൻ ചരിവിൽ ചിങ്ങ പുലരിപ്പൂൺപേനി. ചിങ്ങത്തിന്റെ കുന്നിന്റെ ചരിവിൽ നീ വന്നിരിക്കുകയാണ് എന്ന് ഓണത്തെക്കുറിച്ച് കുഞ്ഞിരാമൻ നായർ പറഞ്ഞു വെക്കുന്നു. ഈ ഓണം കുട്ടിക്കാലത്ത് എനിക്കുണ്ടാക്കിയ ഗൃഹാതുരത, ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ എളിയ സമയം പങ്കുവെക്കുന്നത്. ഒരുപാട് നേരം ഒരു പ്രസംഗം ഇതുപോലെയുള്ള ഒരു വെർച്വൽ പ്ലാറ്റ്ഫോമിൽ സാധ്യമല്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കുട്ടിക്കാലത്തിന്റെ ഒരു ഒന്ന് രണ്ട് കാര്യം പറയാം. അക്കാലത്ത് കേട്ടൊരു പാട്ടാണ്, ഓണുണ്ടോണുണ്ട് ഓണത്തിനെന്തുണ്ട്, ഓണുണ്ടോണുണ്ട് ഓണത്തിനെന്തുണ്ട്, ഓണുണ്ടോണോണ. ഒരു സ്ഥലത്ത് കേൾക്കുന്ന എന്താണ്, ഓണുണ്ടോണുണ്ട് ഓണത്തിനെന്തുണ്ട് എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയാണ്, ഓണുണ്ടോണുണ്ട് ഓണത്തിനേതുമില്ല, ഓണുണ്ടോണുണ്ട് ഓണത്തിനൊന്നുമില്ല, പച്ചടി വെച്ചതില്ല ഉപ്പേരിയൊട്ടുമില്ല, പായസം കണ്ടതില്ല പപ്പടം കാച്ചതില്ല. പായസം കണ്ടിട്ട് പോലുമില്ല ഓണത്തിന്. പക്ഷേ ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും ഓണത്തെ കുറിച്ചൊന്ന് സങ്കല്പിച്ചു നോക്കൂ. രണ്ടുപേരും പാടുന്ന വരിയിൽ എന്തുണ്ട്? ഓണുണ്ട് ഓണുണ്ട്, രണ്ടാൾക്കും ഓണമുണ്ട്. കാരണം ഓണം എവിടെയാണ്? ഓണം മനസ്സിലാണ്. ഓണം സദ്യയിലല്ല, ഓണം എന്തിലാണ്? പ്രകൃതിയുടെ നിറഞ്ഞ സന്തോഷത്തിലാണ്. രണ്ടുപേർക്കും നോക്കിയാൽ കുഞ്ഞിരാമൻ നായർ പറഞ്ഞതുപോലെ പ്രകൃതിയിലെ ഓണത്തെ കാണാം. അവിടെ പൂക്കൾ ചിരിച്ചു നിൽക്കുന്നുണ്ട്, അവിടെ സന്തോഷത്തോടുകൂടി പ്രകൃതിയിലെ പക്ഷിജാലങ്ങളൊക്കെ അവരുടെ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അങ്ങനെ ധാരാളം കാഴ്ചകൾ പ്രകൃതിയിൽ നിന്നുണ്ട്. അതുകൊണ്ട് രണ്ടാൾക്കും ഓണുണ്ട് ഓണുണ്ട് ഓണത്തിനെന്തുണ്ട് എന്ന ചോദ്യത്തിന് മാത്രമേ, ഓണത്തിന് എന്തുണ്ട് എന്ന ചോദ്യത്തിനാണ് ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ. ഇനി ആ നമ്മൾ കേട്ടുപഠിച്ച മറ്റൊരു ഓണപ്പാട്ട് ഒന്ന് നോക്കൂ. ചന്തത്തിൽ മുറ്റവും ചെത്തിപ്പറിച്ചില എന്തെന്റെ മാവേലി ഓണം വന്നു, ചന്തത്തിൽ മുറ്റവും ചെത്തിപ്പറിച്ചില എന്തെന്റെ മാവേലി ഓണം വന്നു, ചന്തയ്ക്കു പോയില നേന്ത്രയ്ക്ക വാങ്ങിയില എന്തെന്റെ മാവേലി ഓണം വന്നു. ചന്തയ്ക്ക് പോയില്ല നേന്ത്രയ്ക്ക വാങ്ങിയില, വളരെ മുമ്പുള്ള ഒരു പാട്ടാ. പക്ഷെ ഇപ്പൊ കോവിഡ് വന്ന കാലത്തുള്ളത് പോലെ നമുക്ക് തോന്നുകയാണ്. അമ്മാവൻ വന്നില സമ്മാനം തന്നില എന്തെന്റെ മാവേലി ഓണം വന്നു, അമ്മായി വന്നില്ല നെല്ലൊട്ടും തന്നില എന്തെന്റെ മാവേലി
ഓണം വന്നു അച്ഛനും വന്നില്ല ആടയും തന്നില്ല എന്തെന്റെ മാവേലി ഓണം വന്നു പന്തു കളിച്ചില്ല പന്തലുമിട്ടില്ല എന്തെന്റെ മാവേലി ഓണം വന്നു പന്ത് കളിച്ചില്ല പന്തലും കിട്ടിയില്ല എന്തെന്റെ മാവേലി ഓണം വന്നു പന്ത് കളിച്ചില്ലെങ്കിൽ നമ്മൾ പന്ത് കളി കണ്ടിട്ടുണ്ട് കേട്ടോ ഈ കൊറോണ കാലത്ത് കോപ്പ അമേരിക്ക നമ്മൾ കണ്ടു യൂറോ കപ്പ് നമ്മൾ കണ്ടു മെസ്സി കപ്പ് വാങ്ങുന്നതിന്റെ അഗ്ലാദാരവങ്ങൾ നിങ്ങളുടെ കലിക്കറ്റ് ഗേൾസിന്റെ തൊട്ടടുത്തുള്ള ഇടങ്ങളിലൊക്കെ വലിയ തോതിൽ ഇങ്ങനെ ആളിപ്പടർന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ പഴയ കാലത്ത് ഉള്ള ഒരു പാട്ട് പുതിയ കാലത്ത് യാഥാർത്ഥ്യമായ പോലെ നമുക്ക് തോന്നുകയാണ് എന്ത് നമുക്ക് ചന്തയ്ക്ക് പോകാൻ കഴിയുന്നില്ല നേന്ത്രക്ക വാങ്ങാൻ കഴിയുന്നില്ല പന്ത് കളിക്കാൻ കഴിയുന്നില്ല പന്തല് കെട്ടാൻ കഴിയുന്നില്ല എന്നിട്ടും ഓണം വന്നിട്ടുണ്ട് അതാണ് ഓണം അങ്ങനെയൊന്നും നോക്കൂലോ ഓണം എപ്പോഴും കയറി വരാവുന്ന പ്രിയപ്പെട്ട ചങ്ങാതിയുടെ പേരാണ് ഓണം ഉള്ളവന്റെയും ഇല്ലാത്തവന്റെയും വീട്ടിലേക്ക് സ്നേഹത്തോടെ കയറി വരുന്ന ചങ്ങാതിയുടെ പേരാണ് ഓണം ജാതി ഭേദങ്ങളില്ലാതെ മതപരമായ വൈജാത്യങ്ങളില്ലാതെ ആഘോഷിക്കാവുന്ന ഉത്സവത്തിന്റെ പേരാണ് ഓണം ഞാൻ കുട്ടിക്കാലത്ത് പൂപ്പറിക്കാൻ പോയപ്പോണ്ടായ ഒരു കൗതുകമുണ്ട് ഞാൻ കുട്ടിക്കാലത്ത് പൂവിടാറുണ്ടായിരുന്നു വീട്ടിൽ അപ്പോ ഒന്നാമത്തെ ദിവസം തുമ്പ വേണം തുമ്പ നുള്ളിയെടുക്കാൻ ഉള്ള തൊടികൾ മുഴുവൻ പാഞ്ഞു നടക്കുമായിരുന്നു പിന്നെ രണ്ടാമത്തെ ദിവസത്തേക്ക് അരിപ്പൂ വേണം അരിപ്പൂ പറിക്കാൻ വേണ്ടി നേരെ മല കയറും തൊടിയിലൊന്നും വന്ന അരിപ്പൂവില്ല നേരെ മലയിലാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തുള്ള ഒരു ഏച്ചിൽ മലയുണ്ട് ഏച്ചിൽ മലയിലേക്ക് കഴുത്ത് നിറയെ പൂവട്ടികളുമായിട്ട് കയറിപ്പോകും എന്ന് പറഞ്ഞാൽ എത്ര പൂവട്ടി കൊണ്ടുപോയാലും അതും നിറയെ പൂവ് നുള്ളിയെടുക്കാനുള്ള അത്രയും അരിപ്പൂക്കൾ കാത്തു വെച്ചിട്ടുണ്ട് ആ ഏച്ചിൽ മല നിറയെ അപ്പൊ അത് നുള്ളിയെടുത്തിറങ്ങും ഒരു 3 മണിക്ക് മല കയറിയാല് ഒരു 6 മണി 6:30 ആകുമ്പോ മെല്ലെ ഇരുട്ടി തുടങ്ങുമ്പോഴാണ് ഈ പൂവും കൊണ്ട് മലയിറങ്ങി വരിക പിന്നെയോ മറ്റൊരു പൂവാണ് കാക്കപ്പൂവ് ഓണത്തിന്റെ സൗന്ദര്യം ഉള്ള പൂവാണ് കാക്കപ്പൂവ് ആ കാക്കപ്പൂവിനെ ഇറുത്തെടുക്കണമെങ്കിൽ വയൽവരമ്പിൽ ചെല്ലണം പാടത്ത് ചെല്ലണം മഞ്ഞുവീണ് നനഞ്ഞ പാടവരമ്പത്ത് കൂടെ പൂ പ്രഭാതത്തിൽ ഇങ്ങനെ ഓടിച്ചെന്ന് കാക്കപ്പൂ നുള്ളിയെടുത്ത് അങ്ങനെ ആ സമയത്ത് നുള്ളിയെടുത്ത കാക്കപ്പൂവ് വീട്ടിലിട്ടത് ഓർമ്മിക്കുന്നുണ്ട് അതിനേക്കാൾ എന്നെ വല്ലാതെ കൗതുകപ്പെടുത്തിയത് അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ ഒരു അത്ഭുതമായി തോന്നുന്നത് വേലിയേരിപ്പൂ നുള്ളിയെടുക്കാൻ പോയതാണ് വേലിയേരിപ്പൂ എന്നൊരു പൂവുണ്ട് എന്താണ് ആ വേലിയേരിപ്പൂവിന്റെ പ്രത്യേകത എന്ന് പറയും വേലി കെട്ടി തിരിച്ച് അതിരുകളാക്കി തിരിച്ച് ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് നീയും ഞാനും ശത്രുക്കളാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അപ്പുറത്തുള്ളവനെ വേലിക്കിപ്പുറമാക്കി കളഞ്ഞ ഒരു സന്ദർഭത്തിൽ സ്നേഹത്തോടുകൂടി വിരിഞ്ഞു നിൽക്കുന്ന പൂവാണ് വേലിയേരിപ്പൂവ് ആ അതിർത്തിയിലും സ്നേഹമുണ്ട് എന്ന് പറഞ്ഞ് അതിരുകൾ കെട്ടി വേർതിരിച്ചവർക്കിടയിൽ സ്നേഹത്തോടെ വിരിഞ്ഞു നിന്ന പൂവാണ് വേലിയേരിപ്പൂവ് ആ വേലിയേരിപ്പൂവ് നുള്ളിയെടുത്തതും എനിക്കിപ്പോഴും ഓർമ്മയുണ്ടാവുകയാണ് അപ്പോ വേലികളില്ല അതിരുകളില്ല ശത്രുതയില്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന കാലത്തിന്റെ പേരാണ് ഓണം അപ്പൊ നിങ്ങളും ഞാനും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കണമെന്ന് പ്രകൃതി വിചാരിക്കുന്നുണ്ട് പക്ഷെ മനുഷ്യൻ അതേ ആഹ്ലാദത്തോടുകൂടി അത് ഏറ്റെടുക്കുന്നവനാണോ എന്നത് പിന്നീട് നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് ഓണം ആഘോഷിക്കുന്ന ഒരാൾക്കും മനുഷ്യനെ വെറുക്കാൻ കഴിയുകയില്ല ഓണം ആഘോഷിക്കുന്ന ഒരാൾക്കും മാനവികതയ്ക്കെതിരായി നിൽക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഓണത്തിന്റെ മറ്റൈതിഹ്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല ഓണത്തിന്റെ മാവേലി നാടുവാണിയിലും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന പാട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു മാവേലി എന്ന് പറയുന്ന ചക്രവർത്തി 3 അടി മണ്ണ് കൊടുക്കാൻ കഴിയാത്ത അത്രയും ദരിദ്രനാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുക മാവേലിയുടെ കഥയിലെ ഒരൊറ്റ ഒരാശയം മാത്രം നമ്മൾ കണക്കിലെടുക്കുക അതിങ്ങനെയാണ് രാജ്യം മുഴുവൻ ഭരിച്ച് വലിയ അധികാരമുള്ള ചക്രവർത്തിയായിരുന്നു മഹാബലി എന്ന് നമ്മൾ കഥകളിലൂടെ കേട്ടിട്ടുണ്ട് ആ മഹാബലിക്ക് ഒടുവിൽ 3 അടി മണ്ണ് തികച്ച് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ് ഇത്രയേ ഉള്ളൂ അതിനർത്ഥം എത്ര ഉന്നതനായ ചക്രവർത്തിയായാലും എത്ര വലിയ ധനികനായാലും 2 അടി കൊണ്ട് അളന്നെടുക്കാനുള്ള സമ്പാദ്യമേ ഈ ലോകത്ത് അയാൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ് അത് നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ആ പാഠം എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന എല്ലാ സമ്പാദ്യങ്ങളെയും നിങ്ങൾക്ക് തന്നെ ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടി വരും എന്ന വലിയ ഒരു പാഠം അതിൽ നിന്ന് നൽകുന്നുണ്ട്
പിന്നെ നമുക്ക് മറ്റ് അർത്ഥങ്ങളിലേക്ക് ഒന്നും പോകാതെ അതിന്റെ ഒരു ആത്മീയമായ തലം ഇതാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഇത്രയേ പറഞ്ഞു വെക്കാനുള്ളൂ. ഞാൻ തുമ്പ നുള്ളാൻ പോയത് ഒരു തൊടിയിലായിരുന്നു. അതിനർത്ഥം എന്താണ്? തൊടികൾ ബാക്കി വെച്ചാലേ തുമ്പയുണ്ടാവൂ എന്നാണ്. ഞാൻ അരിപ്പൂ നുള്ളിയെടുക്കാൻ ഒരു മലയിലേക്കാണ് കയറിപ്പോയത്. മല ബാക്കി വെച്ചാലേ അരിപ്പൂ ഉണ്ടാകും എന്നാണ് അതെന്നോട് പറഞ്ഞു തരുന്നത്. കാക്കപ്പൂ നുള്ളിയെടുക്കാൻ ഞാൻ നടന്നു തീർത്ത വയലുകൾ ബാക്കിയില്ലെങ്കിൽ എന്ത് കാക്കപ്പൂ? ഓണം ഉണ്ടാകണമെങ്കിൽ തൊടിയും വയലും മലയും കാത്തു സൂക്ഷിക്കണം എന്ന ഉജ്ജ്വലമായ ഒരു സന്ദേശമാണ് അത് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. അതാണ് പ്രകൃതിയുടെ ഉത്സവമാണ് ഓണം എന്ന് പറയുന്നത്. ഇതൊന്നും ബാക്കി വെക്കാത്തവർക്ക് എന്തോണം? നിങ്ങൾ തൊടി കളയുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഓണം ആഘോഷിക്കാനുള്ള ഒരു ധാർമ്മികതയുമില്ല. നിങ്ങൾ വയൽ നികത്തുന്നവരാണെങ്കിൽ നിങ്ങൾ ഓണത്തെക്കുറിച്ച് സംസാരിക്കാനേ പാടില്ല. നിങ്ങൾ മലയിടിച്ച് തുരക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതേക്കുറിച്ച് ഓണാഘോഷത്തിൽ പങ്കെടുക്കരുത്. ഒരു വലിയ മല അപ്പാടെ തുരന്നെടുക്കുന്ന ഒരാൾ എത്ര ഓണാഘോഷങ്ങൾ നടത്തിയിട്ട് എന്താണ് കാര്യം? ഇപ്പൊ ഓണം എന്ന് പറയുന്നത് പ്രകൃതിയുടെ പച്ചപ്പിനെ സ്നേഹാർദ്രമായി നിലനിർത്തുന്ന ആശയത്തിന്റെ പേരാണ് ഓണം എന്ന്. നമുക്ക് ഇത്തവണ വലിയ ആഘോഷങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു പൂവ് വിരിയുന്നുണ്ട്. നിങ്ങൾ സ്കൂളിൽ വരണമെന്ന് സ്കൂളിലെ ബെഞ്ചുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ബെഞ്ചുകളാണ്. ഈ കുഞ്ഞുങ്ങളൊന്ന് വന്ന് ഇരിക്കട്ടെ, അവരുടെ സ്വകാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെവിയിൽ പറയുന്ന ഈ ചെറിയ ചെറിയ വർത്തമാനം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ ബെഞ്ചുകൾ, ബോർഡുകൾ അതിനേക്കാൾ വലിയ ആഗ്രഹമാണ്. രണ്ടു വരി കഥയോ കവിതയോ സൂത്രവാക്യങ്ങളോ രാസനാമങ്ങളോ ഒക്കെ കണക്കോ ഒക്കെ കുറിച്ചിടാത്തത് എന്താണ് എന്ന് ആ ബോർഡ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ടീച്ചർമാരോട്. ആ ബോർഡിലേക്ക് ഉറ്റി നോക്കുന്ന കുഞ്ഞുങ്ങളെ അവർ ഇങ്ങനെ നോക്കിക്കാണുന്നുണ്ട്. പാചകപ്പുരകളാണ് ഏറ്റവും വലിയ സങ്കടം. കുഞ്ഞുങ്ങൾക്ക് വിളമ്പിക്കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ, ഒന്ന് പുകയാൻ കഴിയുന്നില്ലല്ലോ എന്ന് സങ്കടപ്പെടുകയാണ് പാചകപ്പുര. അതിനേക്കാൾ സങ്കടമുണ്ട് മുറ്റത്തെ ടാപ്പുകൾക്ക്. നിങ്ങൾ കൈതൊട്ട് തുറന്നാലല്ലേ ഒന്നിറ്റി വീഴാൻ കഴിയുകയുള്ളൂ. എത്ര കാലമായി ഞാനിങ്ങനെ വിമ്മിട്ടപ്പെട്ട് ഒരു തുള്ളിയായി പോലും ഇറ്റി വീഴാൻ കഴിയാത്തതെന്ന ടാപ്പുകൾ സങ്കടപ്പെടുന്നുണ്ട്. മറ്റൊരു സങ്കടക്കാരൻ ആരാണെന്നറിയോ? സ്കൂളിലെ ബെല്ലുകളാണ്. നിങ്ങൾ എന്നെ ഒന്ന് തല്ലിത്തരൂ, ഞാനൊന്ന് നിലവിളിക്കട്ടെ എന്ന് എത്ര കാലമായി ആ ബെല്ലുകൾ പറയുന്നു. അപ്പം വേറൊരു ബെല്ല് പറയുകയാണ്, നിങ്ങൾ എന്നെ ഒന്ന് ഷോക്കടിപ്പിച്ചു തരൂ, ഞാനൊന്ന് ഉറഞ്ഞു തുള്ളട്ടെ. ഷോക്കടിക്കാത്ത എത്രയോ ബെല്ലുകൾ. അപ്പോ ആ ധാരാളമായി നമ്മൾ ആഗ്രഹിക്കുന്ന ഇതുപോലെ ഉള്ള ഓണം നമ്മുടെ വിദ്യാലയവും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ അടഞ്ഞുകിടക്കുന്നത്? അതായത് വിദ്യാലയം പറയുകയാണ്, എന്താണ് പറയുന്നത്? ബെഞ്ചുകളൊക്കെയും ചൊല്ലുന്നു നിങ്ങളി നെഞ്ചുമിടിപ്പറിയുന്നു കൂട്ടരെ, ബോർഡുകൾ കെഞ്ചുന്നു രണ്ടു വരി എന്റെ മാറിൽ കുറിക്കു വിരഹിച്ചു തീർന്നു ഞാൻ. പിന്നെയോ, മാടി വിളിക്കുന്നു പിന്നെയും പിന്നെയും ഓടിക്കളിച്ചവരാന്തകൾ ശൂന്യമായി, പാചകപ്പുരയതാ ചൂണ്ടുന്നു ചുവരിലെ വാചകം കണ്ടോ വിശക്കുന്നു വൈനി, പുത്തനുടുപ്പിൻ മണം കൊണ്ട ഗ്ലാസുകൾ കുത്തിക്കുറിച്ച കഥകൾ മറന്നുപോയി. അവസാനം എന്താ സ്കൂള് പറയുന്നറിയോ? മാരികളൊക്കെയും തോൽക്കും നഭസ്സിതിൽ മാരിവിൽ പൂക്കും നമുക്കു കാണാൻ വരാം, മാരികളൊക്കെയും തോൽക്കും നഭസ്സിതിൽ മാരിവിൽ പൂക്കും നമുക്കു കാണാൻ വരാം. ഈ രോഗങ്ങളൊക്കെ തോറ്റുപോകും എന്ന ആകാശത്ത് വലിയ മഴവില്ല് വിരിയും, അത് നമുക്ക് കൂട്ടത്തോടെ സ്നേഹത്തോടെ നിന്ന് കാണാൻ കഴിയും എന്നാണ് സ്കൂള് നമ്മളോട് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പ്രതീക്ഷയുടെ പൂക്കൾ നിങ്ങളുടെ മനസ്സിൽ നിറയെ ഉണ്ട്, അതൊക്കെ വിരിഞ്ഞു നിൽക്കട്ടെ. അതെല്ലാം ചേർത്ത് വെച്ച് നമുക്ക് സ്കൂൾ തുറക്കുമ്പോൾ മുറ്റത്ത് ഒരു വലിയ പൂക്കളം ഇടണം, പ്രതീക്ഷകളുടെ പൂക്കളം. ആ പൂക്കളത്തിൽ നിന്ന് കിട്ടുന്ന സൗരഭ്യം അതായിരിക്കും നമുക്ക് വരും കാലത്തും ജീവിക്കാനുള്ള വലിയ ശക്തി സ്രോതസ്. ആത്മവിശ്വാസത്തിന്റെ കരുത്തിലാവണം ഈ ഭൂമി വീണ്ടും വീണ്ടും ഓണം ആഘോഷിക്കുന്നത്. കാലിക്കറ്റ് ഗേൾസ് ആൻഡ് സ്കൂളിന്റെ NSS യൂണിറ്റ് സംഘടിപ്പിക്കുന്ന ഈ എന്താ പറയാ ഈ ഓണാഘോഷ പരിപാടികൾ, ഈ വിദ്യാലയത്തിലെ എല്ലാ അധ്യാപക സുഹൃത്തുക്കള്, മാനേജ്മെന്റിന്റെ പ്രതിനിധികള്, രക്ഷിതാക്കളൊക്കെയുള്ള
കൂട്ടുകാർ, ധാരാളം കൂട്ടുകാർ. ഇവിടെ ഇപ്പൊ അനൗൺസ് ചെയ്യുന്ന കൂട്ടുകാരുടെ പേരെന്താന്ന് എനിക്കറിയില്ല. രണ്ടുപേരും നന്നായിട്ട് നല്ല അസലായിട്ടുണ്ട്. അവർക്ക് ഒരു എന്റെ വക ഒരു പ്രത്യേക പൂ സമ്മാനിക്കുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയില്ല. താങ്ക് യു സർ. സാറിന്റെ മനോഹരമായ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. ഇനി നമ്മൾ അടുത്തതായി കടക്കാൻ പോകുന്നത് ഓണ സന്ദേശ പരിപാടിയിലേക്കാണ്. അതിനായി ആദ്യമായി ക്ഷണിക്കുന്നു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ അബ്ദുൽ സർ. ഒരു ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എന്നതിനുപരി ഒരു ഇംഗ്ലീഷ് അധ്യാപകനും കൂടിയാണ് നമ്മുടെ അബ്ദുൽ സർ. മാത്രമല്ല, ഈ ഒരു കോവിഡ് പ്രതിസന്ധിയിൽ മാനസിക സംഘർഷം നേരിടുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർക്കൊക്കെ അവരോടൊപ്പം എപ്പോഴും നിൽക്കുന്ന ഒരു സാറാണ് നമ്മുടെ അബ്ദുൽ സർ. സാറിനെ വളരെ ബഹുമാനത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷൻ, പി ടി എ പ്രസിഡന്റ് നാസർ, ഈ പരിപാടി നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്ന നമ്മളെ മനസ്സ് സന്തോഷം കൊണ്ട് നിറച്ച ഒരുപാട് ചിന്തകൾ നമ്മളെ മനസ്സിലേക്ക് ഇട്ട് തന്ന ബഹുമാന്യനായ രമേശ് കാവിൽ സർ, ശ്രീദേവി ടീച്ചർ, റഷീദ ടീച്ചർ, അതുപോലെ സി സി എ കമ്മിറ്റിയുടെ കൺവീനർ ഫൈസൽ സർ, മറ്റ് സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾ ഒരുപാട് പരിപാടികൾ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങളുടെ കഴിവുകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം മുൻപ് പറഞ്ഞത് ആവർത്തിക്കുകയല്ല, നാം സ്കൂളിൽ വന്ന് സ്കൂളിൽ നിന്ന് ചെയ്യുന്ന ഒരു അവസരമാണ് നാം കാത്തിരിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് സാധ്യമാവട്ടെ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ഓണം എന്ന് പറയുന്നത് നാനാ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ ആഘോഷിക്കാനുള്ള ഒരു അവസരമാണ്, മനസ്സിനെ കൂട്ടിയോജിപ്പിക്കാനുള്ള അവസരമാണ്. അങ്ങനെ നമ്മുടെ മനസ്സുകളെല്ലാം അടുക്കുകയും നമ്മൾ അകലെയാണ് നിൽക്കുന്നതെങ്കിലും മാനസികമായി അടുത്ത് അതോടൊപ്പം തന്നെ നമ്മുടെ കഴിവുകളെല്ലാം നമുക്ക് പുറത്തെടുക്കാനുള്ള വേദികൾ ഇങ്ങനെയെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ആ കഴിവുകളെല്ലാം പുറത്തെടുത്ത് ഉയരങ്ങളിലെത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. സാറിന്റെ വാക്കുകൾക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ഓണ സന്ദേശവുമായി നമ്മുടെ ഹൈസ്കൂൾ എച്ച്എം ആയിട്ടുള്ള നമ്മുടെ റഷീദ ബീഗം മാമിനെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ റഷീദ മിസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ റഷീദ മാം വളരെ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയും മിസ്സിനെ സ്വാഗതം ചെയ്യുകയാണ്. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, എല്ലാവർക്കും ആദ്യമായി ഓണാശംസകൾ നേരുന്നു. ഇവിടെ നമ്മുടെ ഉദ്ഘാടകനായ രമേശ് സാറ് ഒരുപാട് കവിതകളും അനുഭവങ്ങളുമായി നമ്മുടെ മുമ്പിൽ, നമുക്ക് ഒരു അനുഭവമാക്കി തീർത്ത് നമ്മുടെ ഈ ഓണപരിപാടി ഒരു ധന്യമാക്കി തീർത്തിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അനുഭവം സാറ് ഒരുക്കി തന്നതിൽ. നമ്മുടെ വിദ്യാർത്ഥിനികൾ സ്കൂളിൽ ഒത്തുചേർന്ന് ഓണം ആഘോഷിക്കുക, മറ്റു പരിപാടികളില് സാറ് പറഞ്ഞതുപോലെ ഒത്തുചേരലും എല്ലാം ഇപ്പോൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഹാമാരി കാലത്തും ഇങ്ങനെ വിദ്യാർത്ഥിനികൾ വീടുകളിലിരുന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അവർക്ക് ഒരു മാനസികമായ ഉല്ലാസവും സന്തോഷവും ഉണ്ടാവുന്നതിന് വേണ്ടി കൂടിയാണ് നാം സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇത് സംഘടിപ്പിക്കുന്നതിനായി നമ്മുടെ സി സി എ കമ്മിറ്റി വളരെ സന്തോഷത്തോടെയും ഏറ്റെടുത്തിരിക്കുകയാണ്. ആദ്യമായി എല്ലാ അംഗങ്ങളെയും, ഈ പരിപാടി സംഘടിപ്പിച്ച എല്ലാ അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നമ്മള് ഓണം എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷം നിറഞ്ഞ നാളുകളെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. 10 ദിവസവും കുട്ടികൾ പൂക്കളം ഒരുക്കി, അതുപോലെ തന്നെ മനോഹരമായ
പാട്ട്, അത് ഓണക്കളികള്, ഇങ്ങനെ പല വിധത്തിലും മലയാളികൾ ഒരു ഉത്സവമാക്കി തീർക്കുന്ന ദിവസങ്ങളാണ് ഓണം. ഈ ഓണദിനങ്ങൾ ഇനിയും നമുക്ക് തിരിച്ചു വരും. ഈ മഹാമാരി കഴിഞ്ഞ് ഇനിയും നാം സ്കൂളിൽ എത്തിച്ചേരും. അതിനായി എല്ലാവരും പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓണാഘോഷങ്ങൾ, ഓണാശംസകൾ നേർന്നുകൊണ്ട് ഇനിയും നമുക്ക് ഒത്തുചേർന്ന് വളരെ നല്ല രീതിയിൽ ഓണവും അതുപോലെ മറ്റ് പരിപാടികളും നമ്മുടെ പഠന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു മിസ് മിസ്സിന്റെ മനോഹരമായ വാക്കുകൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനി നമ്മൾ ആശംസ അർപ്പിക്കാനായി ആദ്യമായി ക്ഷണിക്കുന്നു ശ്രീ സി പി മാമുക്കോയ സർ. മാമുക്കോയ സർ അറിയത്തിയിട്ടില്ലേ? ആ സാറുണ്ട്. മാമുക്കോയ സാർ, സാറിനെയാണ് വിളിച്ചിരിക്കുന്നത്. മൈക്ക് ഓൺ ആക്കിയില്ല സാർ. സാറിന് മൈക്ക് ഓൺ ആക്കിയില്ല. മാമുക്കോയ സാർ, സാറിന് മൈക്ക് ഓൺ ആയിട്ടില്ല. വീഡിയോ വീഡിയോയിൽ ഉണ്ടോ സാറ്? സാറുണ്ട്. മാമുക്കോയ സാർ, അടുത്തതായി ഈ അസ്കരി സാറിനെ ക്ഷണിക്കുന്നു. അസ്കരല്ലേ? ഫൈസൽ അസ്കരല്ലി സാറിനെ കണ്ടിട്ടില്ലോ. ആശംസ അറിയിക്കാനായി അടുത്തതായി ക്ഷണിക്കുന്നു നമ്മുടെ ഡെപ്യൂട്ടി എച്ച്എമ്മും അതുപോലെ തന്നെ ഗണിത അധ്യാപികയുമായ ഫിറോസ ടീച്ചറിനെ വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുന്നു. ഒരു അധ്യാപിക എന്നതിലുപരി ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഫിറോസ ടീച്ചർ ഒരു അമ്മയുടെ സ്ഥാനം കൂടിയാണ്. കാരണം ഒരു ഗണിതം എന്ന സബ്ജക്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രശ്നമുണ്ടാവും, പക്ഷെ അതൊക്കെ മനസ്സിലാക്കി അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ടീച്ചറാണ് നമ്മുടെ ഫിറോസ ടീച്ചർ. ടീച്ചറെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ആശംസ അർപ്പിക്കാനായി ക്ഷണിക്കുന്നു. ഫിറോസ മിസ് കേൾക്കുന്നുണ്ടോ? ഫിറോസ ടീച്ചർ കാണുന്നില്ലല്ലോ. ടീച്ചർ ഉണ്ടല്ലോ. ഫിറോസ ടീച്ചർ ഉണ്ട്. ആ കേൾക്കുന്നില്ലേ? ആ ഇപ്പൊ ഓക്കെ. ഫർഹാന, ഞാൻ പറയുന്ന കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നുണ്ട് ടീച്ചറെ, പറഞ്ഞോളൂ. ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ട്. ആ ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ,
റെസ്പെക്റ്റഡ് ഹെഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്, റഷീദ ടീച്ചർ, അബ്ദു സർ, ശ്രീദേവി ടീച്ചർ, ഓക്കെ പി ടി എ പ്രസിഡന്റ് നാസർ സർ, ശ്രീ രമേശ് കാവിൽ സർ, മാനേജ്മെന്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി മാമുക്കായ സർ, പി ടി എ വൈസ് പ്രസിഡന്റ് അലി അസ്കർ, CCA coordinator Faisal sir, teachers, student participants, and my dear students and parents. Every festival connects us more to nurturing a good lot of memories. Onam rings in the sound of joy, shared histories, and reminders of having been raised by the best, and its entertaining words. Let the spirit of Onam, the spirit of happiness, spread through all. മാമുക്കേ മാമുക്കോയ സാർ ലെഫ്റ്റ് ആയിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. ഓക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, മാമുക്കോയ സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിനായി നമ്മുടെ മാനേജിംഗ് കമ്മിറ്റി ജോയിന്റ് കമ്മിറ്റി സെക്രട്ടറി പി മാമുക്കോയ സാറിനെ വളരെ സ്വാഗതം, വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് സർ മൈക്കൊന്ന് ഓൺ ചെയ്തോ. വീണ്ടും സാറിന്റെ മൈക്ക് ഓഫ് ആയി തോന്നുന്നു. ടീച്ചർ കണ്ടിന്യൂ. ഹലോ ഫൈസൽ. കേൾക്കുന്നുണ്ടോ ഫൈസൽ? ഞാൻ മുഴുവൻ പറഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന്. ഓക്കെ okay, thank you teacher. Amika, next call. Okay sir, അടുത്തതായി നമ്മുടെ ആശംസകൾ അർപ്പിക്കാനായി നമ്മുടെ വിദ്യാർത്ഥി പ്രതിനിധികളെ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി ലിഖിത, ലിഖിത ഫ്രം ഹൈസ്കൂൾ. നമസ്കാരം. ഒത്തൊരുമയുടെ മഹത്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഓണക്കാലം കൂടി വിരുന്നുവരുന്ന സന്തോഷ ദിനത്തിൽ നമ്മുടെയും സമൂഹത്തിന്റെയും നന്മയായി നമുക്ക് ചില ത്യാഗങ്ങൾ ചെയ്യാം. പുത്തൻ സാങ്കേതിക വിദ്യകളെ കൂട്ടുപിടിച്ച് ഓൺലൈനായി ഓണം ആഘോഷിക്കാം. ആഹ്ലാദം പങ്കിടാം. ആഘോഷത്തെക്കാൾ അതിജീവനത്തിന് പ്രാധാന്യവും നൽകിക്കൊണ്ട്
ഓർമ്മയുടെ ഉത്സവമായ ഓണക്കാലത്ത് ഒരേ മനസ്സോടെ കോവിഡ് മഹാമാരിയെ പ്രതിഷേധിക്കാം. എല്ലാവർക്കും സന്തുഷ്ടിയുടെ ഓണാശംസകൾ നേർന്നു. താങ്ക് യു ലിഖിത. അടുത്തതായി നമ്മുടെ ഓണാനുഭവങ്ങളും ഓണാനുഭവങ്ങൾ പങ്കുവെക്കാനായി ആശംസകൾ അർപ്പിക്കാനായി ലിജിനയെ സ്വാഗതം ചെയ്യുന്നു. ലിജിന ഫ്രം ഹയർ സെക്കൻഡറി. കാലിക്കറ്റ് ഗേൾസ് സ്കൂളിന്റെ ഓണം ആഘോഷത്തിൽ പങ്കുചേരാനെത്തിയ എല്ലാ വ്യക്തികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ടാണ് ഈ ഓണം ആഘോഷിക്കുന്നത്. ഇത്രയും വലിയ പ്രതിസന്ധികൾക്കിടയിലും നമുക്ക് ഇങ്ങനെ ഒരു ഓണം ആഘോഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായും കാരണം നമ്മുടെ ഒത്തൊരുമ തന്നെയാണ്. ഇത്തരത്തിലൊരു ഓണപരിപാടി നടത്താൻ തീരുമാനിച്ചതിലും ഈ പ്രോഗ്രാം അതിമനോഹരമായി ഇനാഗ്രേറ്റ് ചെയ്ത ശ്രീ രമേശ് കാവൽ സർ, അതുപോലെ തന്നെ ഇതിൽ ഓണം സന്ദേശങ്ങൾ നൽകിയ ശ്രീ എം അബ്ദുസാർ പ്രിൻസിപ്പൽ, ശ്രീമതി കെ എം റഷീദ ബീഗം മാം, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇത് ഇത്രയും നല്ല ഒരു പ്രോഗ്രാം ഞങ്ങൾക്ക് സമ്മാനിച്ചതില്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾക്ക് ഓണത്തിന്റെ മഹത്വം, അതുപോലെ തന്നെ ഓണ സന്ദേശവും, ഈ വർഷത്തെ നമുക്ക് ഈ ഓണം എന്താണ്, എങ്ങനെയാണ് ആഘോഷിക്കാൻ പറ്റിയതെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. നമ്മളെല്ലാവരും ഓണമായിട്ട് കുറെ സങ്കടപ്പെട്ടൊക്കെ നിൽക്കായിരുന്നു. നമുക്ക് വിദ്യാർത്ഥികളാവും, നമ്മൾ സ്കൂളിൽ അടിച്ചു പൊളിക്കേണ്ട സമയം ഇപ്പൊ ഓൺലൈനിലൂടെ കടന്നു പോയപ്പം അതിനൊക്കെ നമുക്ക് ഈ ഓണം ഓൺലൈനായി നടത്തിയപ്പോൾ നമുക്ക് ഒരു ചെറിയ സമാധാനം കിട്ടി. നമുക്ക് കൂട്ടുകാരെയും അതുപോലെ തന്നെ ടീച്ചേഴ്സിനൊക്കെ ഒരുപാട് കാണാൻ പറ്റിയതില്. അതുപോലെ തന്നെ സന്തോഷവും സമൃദ്ധിയും സമത്വവും സഹോദര്യവും സ്നേഹവും ഒത്തൊരുമിച്ചുള്ള ഒരു നല്ല ഓണം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു. താങ്ക് യു. താങ്ക് യു ലിജിന. താങ്ക് യു സോ മച്ച് അമിക. യെസ് സർ, മാമുക്കോയ സാറിനാണ് നമ്മുടെ പരിപാടി. ഞാന് ആദ്യമായി ഒരു സാങ്കേതിക തടസ്സം വന്നതിന് ക്ഷമ ചോദിക്കുകയാണ്. എല്ലാവർക്കും ആദ്യമായി എന്റെ ഹൃദ്യമായ ഓണ ആശംസകൾ നേരുകയാണ്. വലിയൊരു ഒരു പെരുമഴ പെയ്തതിന് ശേഷമാണ് നമ്മളെ പോലെയുള്ള ഒരു ഒരു ചാറ്റൽ മഴക്ക് ഒരു ആശംസ അർപ്പിക്കാൻ ഞാൻ മുതിരുന്നത്. ഏതായാലും രമേശ് കവിൽ സാറിനോട് വളരെ നന്ദിയുണ്ട്. നമ്മളെ കുട്ടികളുമായി വളരെയധികം കുട്ടികൾക്ക് വളരെയധികം അറിവ് പകരുന്ന വിധത്തിൽ വളരെ ബൃഹത്തായി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം നമ്മുടെ സ്കൂളിൽ പല പ്രാവശ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒരു തവണ അദ്ദേഹം നമ്മുടെ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് കുട്ടികളുമായി സംവദിച്ചത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. മാത്രമല്ല നമ്മുടെ പ്രദേശത്തുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. ഈയിടെയായി നമ്മുടെ എം എം ഹൈസ്കൂള് 100-ാം വാർഷികം ആഘോഷിച്ച സമയത്ത് ഒരു എലിമെന്ററി സെക്ഷൻ മുഴുവനും ഒരു തീവണ്ടി ഒരു യാത്രയുടെ ഒരു ചിത്രരേഖയുമായി വളരെ മനോഹരമായ സംഗീതവുമായി അദ്ദേഹം നമുക്ക് വേണ്ട വിധത്തിലുള്ള നിർദ്ദേശങ്ങൾ തന്നത് ഞാനിപ്പോഴും നന്ദിപൂർവ്വം ഓർക്കുകയാണ്. മാത്രവുമല്ല എം എം ഓൾഡ് സ്റ്റുഡൻസിൻ്റെ ഒരു സംഗമത്തിൽ അദ്ദേഹം 1 മണിക്കൂറോളം വളരെ ഹൃദ്യമായി എല്ലാവരും വളരെ പ്രശംസിച്ചിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയതും ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ നടക്കാവിലുള്ള എം എസ് എസിൻ്റെ ഒരു ക്യാമ്പിൽ കൂടി പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ആ ക്യാമ്പിൽ പങ്കെടുത്തവരെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെ വളരെയധികം അഭിനന്ദിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാര്യം ഇവിടെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. അദ്ദേഹത്തോട് കൃതജ്ഞത ഉണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് നൽകിയ ഈ സന്ദേശം നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ വളരെ പ്രയാസത്തോട് കൂടിയിട്ടാണ് ഇന്ന് ഈ ഓണം ആഘോഷിക്കുന്നത്. നമ്മൾ ഏറ്റവും സ്നേഹിച്ച നമ്മളുടെ പല ബന്ധുമിത്രാദികളും ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഇല്ല. അവരെല്ലാം നമ്മളെ വിട്ടുപിരിഞ്ഞു. പലർക്കും ജോലി നഷ്ടപ്പെട്ടു. സാമ്പത്തികപരമായി പലരും വിഷമത്തിലാണ്. അങ്ങനെയിൽ ഉള്ള ഒരു ഇല്ലായ്മയുടെയും വർദ്ധിയുടെയും ഇടയിലാണ് നമ്മൾ വളരെ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് ഈ ഓണം ആഘോഷിക്കുന്നത്. നമുക്ക് ഇനി അതിജീവനത്തിന്റെ നാടുകളാണ് വരുന്നത്. ഇനി കോവിഡ്
ഓടുകൂടി കോവിഡ് രോഗത്തോടു കൂടി നമുക്ക് ഇനി മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് ഒരു സന്ദേശം ഇപ്പോൾ ലഭിക്കുന്നത്. ഈ ഈ ഓണ ആഘോഷത്തിൻ്റെ പിന്നിൽ നമ്മളൊരു സഹജീവി സ്നേഹവും സാമൂഹിക പ്രതിബദ്ധതയും നമ്മൾ നൽകുന്നുണ്ട്. ഇനി ഇവിടെ പറഞ്ഞ മാതിരി രോഗത്തെ ചെറുത് തോൽപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം. പിന്നെ നമ്മുടെ ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ത്യാഗത്തിൻ്റെയും എല്ലാം സന്ദേശമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. നമ്മുടെ കുട്ടികൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒന്നായി ഇരുന്ന് പഴയ ക്ലാസ് റൂമിൽ ഇരുന്ന് ഒന്നായി കടിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ഈ ആഗ്രഹം എത്രയും എളുപ്പത്തിൽ സർവശക്തൻ നമുക്ക് സാധ്യതപ്രായമാക്കി തീർക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ സർക്കാരും ഇതിനു വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഈ വാക്സിനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. അതും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഇവിടെ രമേശ് സാർ പറഞ്ഞ മാതിരി ഈ ധനികന്റെയും ഉള്ളവന്റെയും ഇല്ലായ്മയുടെയും ഈ പിന്നെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെയും ഇടയിൽ ഒന്നുണ്ട്, അതാണ് ഓണം. അത് നമ്മുടെ ചുറ്റും പിന്നെ പിന്നെ പുഷ്പിച്ചു നിൽക്കുന്ന പുഷ്പങ്ങൾ ആണ് നമുക്ക് കാണുന്നത്. ആ സന്തോഷത്തോടു കൂടി നമുക്ക് ഈ പരിപാടിയെ കാണാം. ഏറെ സന്തോഷമുണ്ട് ഈ പരിപാടി സംഘടിപ്പിച്ചതിന്. സംഘാടകർക്ക് കമ്മിറ്റിയുടെ പേരിൽ, മാനേജ്മെന്റ് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. ഒരുപാട് നല്ല ചടങ്ങുകളും പരിപാടികളും ഇതോടനുബന്ധിച്ചുണ്ട്. നമുക്കതെല്ലാം ആശ്വസിക്കാം. ഏതായാലും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. പൂവേ പുലിപ്പൂവേ, പുലിപ്പൂവേ, പൂവേ പുലിപ്പൂവേ. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. അടുത്തതായി നമ്മുടെ ആശംസകൾ അർപ്പിക്കുന്നതിനായി വിദ്യാർത്ഥി പ്രതിനിധി അഭിന ജയരാജ് ഫ്രം വി എച്ച് എസ് സി ക്ഷണിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. കേൾക്കുന്നുണ്ടോ? കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ ഓണാഘോഷം 2021 ഓഗസ്റ്റ് 22 ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. നമ്മുടെ വിശിഷ്ടാതിഥി രമേശ് കാവിൽ ഉദ്ഘാടനം ചെയ്തു. മറ്റു സ്കൂളിലെ സിസിഎ ക്ലബ്, മറ്റെല്ലാ ക്ലബും കൂടി ഒന്നിച്ചാണ് ഈ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത്. ഇവിടുത്തെ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി സെക്ഷനിലെ എല്ലാ കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് നമ്മുടെ കമ്മിറ്റി തുടക്കം കുറിച്ചത്. ഏതായാലും പരിപാടിക്ക് വരുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസ അറിയിപ്പിക്കുന്നു. എന്നാലും ഇങ്ങനെ ഒരു ഓൺലൈൻ ഓണാഘോഷം സംഘടിച്ചതിന് ഇതിന്റെ സംഘാടകർക്ക്, സ്കൂൾ മാനേജ്മെന്റിനും വളരെയധികം നന്ദിയും ഓണാശംസയും ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു അഭിന. ഇനി നമ്മുടെ പരിപാടിക്ക് നന്ദി പ്രകാശിപ്പിക്കാനായി ക്ഷണിക്കുന്നു നമ്മുടെ ഹ്യൂമാനിറ്റീസ് അധ്യാപകനും അതുപോലെ തന്നെ കോഴിക്കോട് സൗത്ത് ക്ലസ്റ്റർ NSS ക്ലസ്റ്റർ കൺവീനറുമായിട്ടുള്ള ഫൈസൽ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. കോവിഡ് മഹാമാരി നമുക്കറിയാം, ആഘോഷങ്ങൾക്കും ഒത്തുചേരലുകൾക്കും ഒക്കെ തന്നെ ഒരുപാട് പരിധികളും നിയന്ത്രണങ്ങളും വരുത്തിയിട്ടുണ്ടെങ്കിലും ഓണാഘോഷം വളരെ ഗംഭീരമായ രീതിയിൽ തന്നെ നമ്മളെല്ലാവരും വെർച്വൽ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ടും വീടുകളിൽ നിന്നുകൊണ്ടുമാണ് ഈ വർഷം നമ്മൾ ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാർഷിക ഉത്സവത്തിൻ്റെ പ്രതീകം, അതുപോലെ തന്നെ മലയാള മാസത്തിൻ്റെ തുടക്കം, അതിനൊക്കെ അപ്പുറത്ത് സമത്വസുന്ദരമായ ഒരു നീതി സങ്കല്പത്തിൻ്റെ സന്ദേശം, ഇങ്ങനെ നിരവധി സന്ദേശങ്ങളാണ് ഓണം നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. ഈ ആശയങ്ങളെല്ലാം മുറുകെ പിടിക്കാൻ പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് നമുക്ക് സാധിക്കണം. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും അതിജീവനത്തിൻ്റെ വലിയ ഒരു തലത്തിലാണ് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓണത്തെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. സ്കൂളുകളിൽ കുട്ടികളെല്ലാം, കുട്ടികളും അധ്യാപകരും ഒക്കെ ചേർന്ന് നിന്നുകൊണ്ട് ഓണപ്പൂക്കളം തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ വിഭവസമൃദ്ധമായ സദ്യകൾ, വ്യത്യസ്ത വീടുകളിൽ നിന്നും വിഭവസമൃദ്ധമായ സദ്യകളുടെ ഇനങ്ങൾ കൊണ്ടുവന്ന്
ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഒരുമിച്ച് അതിനെല്ലാം ശേഷം നമ്മളെല്ലാം ഒരുമിച്ച് ഓണക്കളികളിൽ പങ്കാളികളാവുന്നതും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാക്കുന്ന നിമിഷങ്ങളാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മളൊക്കെ വീടുകളിൽ നിന്നുകൊണ്ടാണ് ഓണാഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വീടുകൾ വിദ്യാലയങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാഠ്യപ്രവർത്തനങ്ങൾ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും വേദി ഇന്ന് വീടുകളിലാണ്. അപ്പൊ വീടുകളിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഒരുപക്ഷെ മുൻ വർഷങ്ങളിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബാംഗങ്ങളോട് ഒപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് ഒരുപാട് സമയം ലഭിച്ചില്ല, കാരണം തിരക്കേറിയ ജീവിതമാണ്. പക്ഷെ ഇപ്പോൾ ഒരു ഒന്നര വർഷമായിട്ട് നമ്മൾ ഈ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ട് നമ്മൾ കുടുംബാംഗങ്ങളോട് നിന്നുകൊണ്ടും അതുപോലെ തന്നെ ചുറ്റുവട്ടത്തെ ആളുകളെ ചേർത്ത് വെച്ചുകൊണ്ടും ഒക്കെ തന്നെ ഈ ഓണം നമ്മൾ ഓണവും അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഈ ഓണം നമുക്ക് പ്രത്യാശയുടെ പ്രതീകമായി മുന്നേറാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു മഹാമാരിക്കും നമ്മുടെ ഓണം പോലെയുള്ള ആഘോഷങ്ങളുടെ ആത്മാവിനെ തകർക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് ഈ ഒരു ഓണ പോലെയുള്ള പരിപാടികളിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. തീർച്ചയായും ഇവിടെ വിഭവ സമൃദ്ധമായിട്ടുള്ള പരിപാടികളാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഏതായിരുന്നാലും അതിന്റെ സമയം കവരുന്നില്ല. ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത് നമ്മളേവരുടെയും പ്രിയപ്പെട്ട കവിയും ഗാനരചയിതാവും ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ രമേശ് കാവിൽ സാറാണ്. വളരെ ഒരു പെട്ടെന്ന് തന്നെ ഈ ഒരു ആവശ്യത്തിന്റെ സമയത്ത് കുട്ടികളുമായിട്ട് സംസാരിക്കാം എന്ന് അദ്ദേഹം വാക്ക് നൽകി വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികളുമായിട്ട് ഒരുപാട് നമ്മുടെ മനസ്സിലൊക്കെ തന്നെ ഒരുപാട് സന്തോഷങ്ങൾ നിറച്ചുകൊണ്ട് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നു. എ സി സിയുടെ കമ്മിറ്റിയുടെ പേരിൽ അദ്ദേഹത്തിനുള്ള കൃതജ്ഞത ഇവിടെ അറിയിക്കുകയാണ്. ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഏതൊരു പ്രവർത്തനങ്ങൾക്കും എന്നും നമ്മുടെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പി ടി എ ഭാരവാഹികളാണ്. പ്രത്യേകിച്ച് പി ടി എയുടെ പ്രസിഡന്റ് ശ്രീ എ ടി അബ്ദുൽ നാസർ സാറാണ്. അദ്ദേഹമാണ് ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഈ പരിപാടിയിലൂടെ പേരുള്ള കൃത്യമായ കൃതജ്ഞത അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചിട്ടുള്ളത് ദേശീയ അധ്യാപക അവാർഡ് ജേതാവാണ്. ഇത്തരത്തിലുള്ള ഏതൊരു പരിപാടിക്കും നമുക്ക് എന്നും ക്ലീൻ സിഗ്നൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയകരിയായ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ശ്രീദേവി ടീച്ചറാണ്. ഏത്തരത്തിലുള്ള ഏത് പരിപാടികൾ പറഞ്ഞാലും അതൊക്കെ നമുക്ക് നടത്തണം, ഏറ്റവും ഭംഗിയായി നടത്തണമെന്ന് എപ്പോഴും നിങ്ങൾക്ക് അധ്യാപകർക്കും കുട്ടികൾക്കൊക്കെ തന്നെ പ്രോത്സാഹനവും പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീദേവി ടീച്ചർ ഈ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചിരിക്കുന്നു. ഒരുപാട് സന്തോഷം കൃതജ്ഞത അറിയിക്കുന്നു. അതൊപ്പം ഈ പരിപാടിയിൽ ഓണം സന്ദേശം നൽകിയിട്ടുള്ളത് നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എം അബ്ദുസാറാണ്. അബ്ദുസാറും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ എന്നും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ്. അന്തർദേശീയ പരിശീലനം കൂടിയായിട്ടുള്ള ശ്രീ എം അബ്ദുസാറിനെ ഈ പരിപാടിയുടെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ഒപ്പം ഈ പരിപാടിയിൽ സന്ദേശം നൽകിയിട്ടുള്ളത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരിയായിട്ടുള്ള ഹെഡ്മിസ്ട്രസ് കെ എം റഷീദ ബീഗൽ ടീച്ചറാണ്. ഒരുപക്ഷെ ഈ പരിപാടി ഇത്രയും മനോഹരമായി നടത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ദിവസമായിട്ട് ഒരുപാട് സമയമായിട്ട് ഇതിന്റെ ഒരുക്കങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ പ്രോത്സാഹനവും പിന്തുണയും ഞങ്ങളെയൊക്കെ തട്ടി ഉണർത്തിക്കൊണ്ട് എന്തായിരുന്നാലും ഈ പരിപാടി ഗംഭീരമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്കൊക്കെ പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ എം റഷീദ ബീഗം ടീച്ചറാണ് ഈ പരിപാടിയിൽ ഓണ സന്ദേശം നൽകിയിട്ടുള്ളത്. ടീച്ചറെ പ്രത്യേകം കൃതജ്ഞത അറിയിക്കുകയാണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ശ്രീ സി പി മാമുക്കേ സാർ ഈ പരിപാടിയിൽ നമുക്ക് ആശംസകൾ അർപ്പിച്ചിരിക്കുന്നു. ഒരുപാട് സന്തോഷം. എപ്പോഴും നമുക്കൊപ്പം നിൽക്കുന്ന മാനേജ്മെന്റ് കമ്മിറ്റിയെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുക. നമ്മുടെ മാമുക്കോയ സാർ, മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള മാമുക്കോയ സാർ, അതുപോലെ തന്നെ പി എസ് ഹസൻകോയ സാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ കൂടെ നമ്മുടെ ഈ പരിപാടി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം അഭിമാനവും പകരുന്നു. സാർ സി മാമുക്കോയ സാറിനെയും അതുപോലെ തന്നെ മുഹമ്മദ് കോയ സാറിനെയും പ്രത്യേകം ചടങ്ങിന്റെ പേരുള്ള കൃതജ്ഞത അറിയിക്കുകയാണ്. ഒപ്പം പി ടി എയുടെ വൈസ് പ്രസിഡന്റ് അസ്കർ അലി സാർ, അതുപോലെ തന്നെ ഡെപ്യൂട്ടി എച്ച് എം ഫിറോസ ടീച്ചർ പ്രത്യേകം ഈ പരിപാടിയുടെ പേരിൽ കൃതജ്ഞത അറിയിക്കുന്നു. വിദ്യാർത്ഥി പ്രതികളായിട്ടുള്ള ലിഖിത, അതുപോലെ തന്നെ ലിച്ചിന, അതുപോലെ തന്നെ അഭിന ജയരാജ് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അവർ ഓണ സന്ദേശം ഈ പരിപാടിയിൽ അർപ്പിച്ചിരിക്കുന്നു. അവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതിനൊക്കെ അപ്പുറത്ത് ഇതിന്റെ ബാക്ക് ബോണായി നിൽക്കുന്നത് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് കോ കരിക്കുലർ വിംഗ് സി സി എ ആണ്. ഈ സി സി എയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ വളരെ ഊർജ്ജസ്വലമായിട്ട് മുന്നിൽ നിന്നിട്ടുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫർഹാന ടീച്ചർ, അതുപോലെ തന്നെ സാബിർ സ്വാർ, അതുപോലെ തന്നെ ഷഹീബ ടീച്ചർ, ഷൈജ ടീച്ചർ, ലൈല ടീച്ചർ, മിനി ടീച്ചർ,
അവരെ പ്രത്യേകം ഈ പരിപാടിയുടെ പേരിലുള്ള അഭിനന്ദനം അറിയിക്കുന്നു. അപ്പം അത് ഒപ്പം തന്നെ പി ടി എ അംഗങ്ങൾ അതുപോലെ തന്നെ മാനേജ്മെന്റ് കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങളെയും പ്രത്യേകം ഈ ചടങ്ങിന്റെ പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു. അതിനപ്പുറത്ത് ഈ പരിപാടി മനോഹരമായി ആങ്കർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട റമീഷയും അമീക ശർമ്മയും വളരെ ഭംഗിയായ രീതിയിൽ ഒരു പ്രൊഫഷണലായ രീതിയിലാണ് ഈ പരിപാടിയെ കോർഡിനേറ്റ് ചെയ്യുന്നത്. തീർത്തും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് ഇനിയുള്ള ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടത്തണമെന്ന്. എങ്കിൽ മാത്രമേ വിദ്യാർത്ഥികൾക്ക് അവസരവും അവരുടെ വ്യക്തിത്വ വികാസവും ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും ആ അവസരത്തെ വളരെ ക്രിയാത്മകമായിട്ട് തന്നെ സ്വാതന്ത്ര്യദിനത്തിലായിരുന്നാലും ഈ പരിപാടിയിലായിരുന്നാലും ഈ അമീക ശർമ്മയും റമീഷയും രണ്ടുപേരും വളരെ മനോഹരമായ രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിനപ്പുറത്ത് ഈ പരിപാടിയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി വളരെ വളരെ എന്താണ് ശ്രദ്ധയോടുകൂടി കാത്തിരുന്നു കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെയും പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി അവിടെ ഔപചാരികമായ ചടങ്ങ് ഇവിടെ അവസാനിക്കുന്നതായി അറിയിക്കുന്നു. തുടർന്ന് പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റമീഷയെയും അതുപോലെ തന്നെ അമീക ശർമ്മയെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഓണപ്പരിപാടി തുടങ്ങല്ലേ, തുടങ്ങാം. ആദ്യമായി ഒരു മനോഹരമായ പാട്ടുമായി എത്തുന്നു ഫാത്തിമ ഷഹല ഫ്രം സ്റ്റീവൺ. ഹലോ. തിരുവാവണിരാവ് മനസാത്തനിലാവ് മലയാളച്ചുണ്ട് മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസാഖ്യ നിലാവ് മലയാളിത്തമ്പ്രാൻ്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാക്കി നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. പൂവേ പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ 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 പൊലി പൂവേ പൊലി പൂവേ 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 പൊലി പൂവേ പൂവേ. കടക്കണ്ണിൻ മഷിമിന്നും മുറപ്പെണ്ണിൻ കവിളത്ത് കുറുമ്പിൻ്റെ കുളിരും അസമ്മാനം. പൂക്കൂട നിറയ്ക്കുവാൻ പുലർമണ്ണിൻ കടവത്ത് പുന്നാര കാറ്റിൻ്റെ സഞ്ചാരം. ഇലയിട്ടു വിളമ്പുന്ന രുചികളിൽ വിടരുന്നു നിറവായ റൂണിൻ്റെ സന്തോഷം. പൂങ്കോടി കസവിട്ട് ഊഞ്ഞാലിലാടുമ്പോൾ നിനവോരെ മുണരുന്നു സംഗീതം സംഗീതം. താങ്ക് യു. ഇനി അടുത്തതായി ഒരു മനോഹരമായ പാട്ടുമായി എത്തുന്നു നജ ഫാത്തിമ ഫ്രം സിക്സ്ത് ഡി. മല കയറിയത് മഴ നനഞ്ഞത് മലയാളത്തിൽ മാവേലി തന്നപ്പോൾ മനസ്സ് പൂവി പുലി പൂവി പുലി പൂവി പൂവി പുലി പൂവി പുലി പൂവി പൂവി പുലി പൂവി പുലി പൂവി പൂവി പുലി പൂവി പുലി പൂവി. നന്ദി. താങ്ക് യു സോ മച്ച് നജ ഫാത്തിമ, വളരെ മനോഹരമായിരുന്നു. അടുത്തതായി ഫർഹാന
സാർ നേരത്തെ വിളിച്ചപ്പോഴും ഫർഹാന ഇല്ലായിരുന്നു തോന്നുന്നു. അപ്പൊ അടുത്ത പ്രോഗ്രാമിലോട്ട് പോട്ടെ സാർ. അടുത്തതായി ഒരു ഓണ പ്രസംഗവുമായി എത്തുന്നു ഹനീന ഫാത്തിമ സി പി ഫ്രം 8C. ഹലോ, ആ ഹനീന കേൾക്കുന്നുണ്ട്? കേൾക്കുന്നുണ്ടോ? നമസ്കാരം, എന്റെ പേര് ഹനീന ഫാത്തിമ. വീണ്ടും ഒരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുന്നു. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മൾ മലയാളികൾ ജാതിമത വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിക്കുന്നു. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ കള്ളവും ചതിയും ഇല്ലാത്ത മഹാബലി തമ്പുരാന്റെ ഭരണകാലത്തെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ടാണ് നാം ഓരോരുത്തരും ഓരോ വർഷവും ഓണം ആഘോഷിക്കുന്നത്. നമ്മൾ കേരളീയർക്ക് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഓണം. മഹാബലി തമ്പുരാൻ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ കാണാനെത്തും എന്നതാണ് വിശ്വാസം. ഓണക്കോടിയെടുത്തും പൂക്കളം ഒരുക്കിയും സദ്യവട്ടങ്ങൾ തയ്യാറാക്കിയും മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ വേണ്ടി പ്രജകൾ കാത്തിരിക്കുന്നു. COVID-19 മഹാമാരിയുടെ ഭീതിയിൽ സ്വന്തം വീടിന്റെ സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞുകൊണ്ടാണ് ഈ വർഷവും നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. നമ്മുടെയും സമൂഹത്തിന്റെയും സുരക്ഷയ്ക്കായി സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. മഹാമാരിയുടെയും തൊഴിൽ ഇല്ലായ്മയുടെയും തൊഴിൽ നഷ്ടപ്പെടുന്നതിന്റെയും ഈ കാലഘട്ടത്തിൽ ആഘോഷങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് അതിജീവനത്തിനാണ്. ഓണം എന്നും മനസ്സിന് മധുര സ്മരണങ്ങൾ ഉയർത്തുന്ന ഒരു സുന്ദര കാലമാണ്. ആർപ്പുവിളികളോടെ എതിരേൽക്കേണ്ട ഓണത്തെ വായമൂടി നിശബ്ദരായി വരവേൽക്കേണ്ടി വരുന്ന കാലഘട്ടമാണിത്. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഓണാഘോഷം നമ്മിൽ പുത്തൻ ഉണർവ് തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നാനാജാതി മതസ്ഥരായ ആളുകൾ ഒരേ മനസ്സോടു കൂടി ആഘോഷിക്കേണ്ട നാളുകളാണ് ഈ ഓണക്കാലം. തിരുവാതിര, പുലിക്കളി, പൂക്കളമിടൽ, ഊഞ്ഞാലാട്ടം തുടങ്ങിയ ഒത്തിരി കളികൾ ഈ ഓണക്കാലത്തുണ്ട്. അത്തം മുതൽ മുറ്റത്ത് തീർക്കുന്ന പൂക്കളം കണ്ണിന് ഇമ്പം പകരുന്നവരെയാണ്. ഒരുമയുടെ ഉത്സവമായ ഈ ഓണക്കാലത്ത് നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പ്രതിജ്ഞയെടുക്കാം. ഒരുമയോടെ നിന്നാൽ ഏത് പ്രതിസന്ധിയും മുട്ടുകുത്തും. കൊറോണ കാലത്തെ നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. രണ്ട് വരി കവിതയോടുകൂടി ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിച്ചോട്ടെ. മാവേലി നാടുവണിടും കാലം, മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആമോദത്തോടെ വസിക്കും കാലം, അബദ്ധം ആർക്കും മുട്ടില്ലാതാനും. നന്ദി, നമസ്കാരം. താങ്ക് യു ഹനീന ഫാത്തിമ, നമുക്കായി മനോഹരമായ വാക്കുകൾ ഒരുക്കിയതിനും. ഇനി അടുത്തതായി ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു ആയിഷ റിഫ ഫ്രം C1. അത്തം തീരന്നല്ലോ, ഓണക്കാലം വന്നല്ലോ, പൂക്കാലമായല്ലോ, പൂത്തുമ്പികളുടെ വരവല്ലോ. അത്തം തീരന്നല്ലോ, ഓണക്കാലം വന്നല്ലോ, പൂക്കാലമായല്ലോ, പൂത്തുമ്പികളുടെ വരവല്ലോ. കുന്നോളം കളിയും ചിരിയും കൈതോലപ്പൂവും പറയും സന്തോഷത്തിരകൾ കരയിലെടുത്തല്ലോ. കുന്നോളം കളിയും ചിരിയും കൈതോലപ്പൂവും പറയും സന്തോഷത്തിരകൾ കരയിലെടുത്തല്ലോ. അറ്റം തീരന്നല്ലോ, ഓണക്കാലം വന്നല്ലോ, പൂക്കാലമായല്ലോ, പൂത്തുമ്പികളുടെ വരവല്ലോ.
ചങ്ങാതി കൂട്ടം പായസമധുരത്താൽ മനസ്സു നിറഞ്ഞവരൊന്നായി പാടുന്നു പാട്ട് ചങ്ങാതി കൂട്ടം പായസമധുരത്താൽ മനസ്സു നിറഞ്ഞവരൊന്നായി പാടുന്നു പാട്ട് അത്തം പിറന്നല്ലോ ഓണക്കാലം വന്നല്ലോ പൂക്കാലമായല്ലോ പൂത്തുമ്പികളുടെ വരവല്ലോ അത്തം പിറന്നല്ലോ ഓണക്കാലം വന്നല്ലോ പൂക്കാലമായല്ലോ പൂത്തുമ്പികളുടെ വരവല്ലോ താങ്ക് യു താങ്ക് യു ഇനി അടുത്തതായി ഒരു ഓണപ്രസംഗവുമായി എത്തുന്നു റൈസ മെഹക് ഫ്രം സിക്സ്ത് ഡി आज मेरे अध्यापक मेरे प्यारे दोस्तों सबका नमस्कार आज मैं आपके सामने ओणम के बारे में भाषण देने जा रही हूँ ओणम एक लोकप्रिय सांस्कृतिक त्योहार है जो भारत के सबसे दक्षिणी राज्य केरल में मनाया जाता है अंग्रेजी कैलेंडर के अनुसार ओणम अगस्त और सितंबर के महीने में मनाया जाता है पारंपरिक मलयालम कैलेंडर के अनुसार ओणम चिंगम के महीने में मनाया जाता है प्रत्येक वर्ष श्रवण नक्षत्र में इस त्योहार का आयोजन किया जाता है श्रवण नक्षत्र में इस त्योहार का मलयालम भाषा में ओणम कहते हैं यह त्योहार राजा महाबली की याद में मनाया जाता है इस दिन लोग अपने अपने घरों में रंगोली बनाते हैं बच्चों से लेकर बड़े तक सभी नए नए वस्त्र धारण करते हैं हाथी का जुलूस नौका दौड़ आदि विभिन्न प्रकार का आयोजन किया जाते हैं घरों में स्वादिष्ट पकवान बनाए जाते हैं यह उत्सव कई दिनों तक मनाया जाता है माना जाता है कि इस दिन राजा बलि अपने प्रजा को देखने आते हैं धन्यवाद थैंक यू सो मच रईसा महक നല്ലൊരു വേറിട്ട ഭാഷയിൽ നമുക്ക് നല്ലൊരു പ്രസംഗം സമ്മാനിച്ചതിനെ അടുത്തതായി നമ്മുടെ ഓണപ്പൂക്കൾ പോലെ തന്നെ വർണ്ണാഭമായ ഒരു ദൃശ്യാവിഷ്കാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ ഓണപ്പൂക്കളവും അതുപോലെ തന്നെ മലയാളി മംഗ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒരു വീഡിയോ പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന രീതിയിൽ ഓണപ്പൂക്കളം പോലെ വർണ്ണാഭമായ ദൃശ്യാവിഷ്കാരത്തിലേക്ക് പോകാം നമുക്ക് വീഡിയോ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം സാർ സാർ നെഹ്ല മിസ് പ്രസന്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹയർ സെക്കൻഡറിന്റെ ഞാനാണോ പ്രസന്റ് ചെയ്യേണ്ടത് കൊളാഷ് ഒരു വീഡിയോ ഇല്ല മൊത്തം എൻ എസ് എസിന്റെ കുക്കറിന്റെ വീഡിയോ ആ ഡാൻസ് വീഡിയോ ഉണ്ട് കേട്ടോ ആ ഓക്കെ ഓക്കെ ശരി ിലാവ്
അങ്ങനെ
ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നൈനാസ് രസോയി. ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ഓണം. ഓണം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇവിടെ ഒരു പായസത്തിന്റെ റെസിപ്പി അയച്ചാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അടപ്രഥമനാണ്. അതിനാവശ്യമായ ചില ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അതിനായി 1 ലിറ്റർ പാല്, 1 മണിക്കൂർ കുതിർത്ത് വെച്ച 100 ഗ്രാം ഉണങ്ങലരി, കിസ്മിസ്, കാഷ്യൂനട്ട്, മിൽക്ക് മെയ്ഡ്, ഷുഗർ, ഗീ, ഏലക്ക. നമുക്ക് ആദ്യം പായസത്തിലേക്കുള്ള അട തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ കുതിർത്ത് വെച്ച ഉണങ്ങലരി 1/2 ഗ്ലാസ് പാല് ചേർത്ത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി. അട തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മിക്സ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഈ വാഴയില ഒന്ന് നമുക്ക് റോൾ ചെയ്തെടുക്കാം. ശേഷം ഒരു വാഴ നാര് കൊണ്ട് ഇതൊന്ന് കെട്ടി വെക്കാം. ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബോയിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ തെളിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടിച്ചു വെച്ച് ബോയിൽ ചെയ്തെടുക്കാം. ഇത് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പായസത്തിന്റെ പാല് തയ്യാറാക്കി എടുക്കാം. പാല് തെളിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് 4 ടേബിൾസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് നോർമൽ വാട്ടറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് വാഴയിലൊന്ന് മാറ്റി കഴുകി വെച്ചെടുക്കാം. നമ്മുടെ പാല് ഇവിടെ തെളിച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ചെറുതാക്കി അഴട്ടി കൊടുക്കാം. ഇതൊരു 10 മിനിറ്റ് സെയിം മോഡിൽ ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് 100 ഗ്രാം മിൽക്ക് മേഡ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു പിഞ്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറവ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ RTG എടുത്തിട്ടുണ്ട്. അതിലോട്ട് കാഷ്യൂനട്ട് ആൻഡ് കിസ്മിസ് ചേർത്ത് നമുക്ക് നന്നായിട്ട് വറവ് ചെയ്തെടുക്കാം. നമ്മുടെ പായസം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് സേവ് ചെയ്യാം. ഇനി നമ്മുടെ വർക്ക് എക്സ്പീരിയൻസിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ഓണപ്പൂക്കള മത്സരത്തിന്റെ ഫലപ്രഖ്യാപനത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. 1st സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് സജന എസ് ഫ്രം 10th H. രണ്ടാം സ്ഥാനം 2 പേര് കരസ്ഥമാക്കിയിട്ടുണ്ട്.
ഫാത്തിമ ഷിഫാന പി ടി ഫ്രം 9th എഫ് ആൻഡ് റിസ്വാന സുബൈദ ഫ്രം 9th ഡി. ഇനി അടുത്തതായി നമ്മൾ യു പി വിഭാഗത്തിന്റെ ഫലപ്രഖ്യാപന വേളയിലേക്കാണ് പോകുന്നത്. പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ആയിഷ നൂറ ഫ്രം 7th എ. അതുപോലെ തന്നെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് റിഹാന ജെബിൻ ഫ്രം 6th എഫ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അതുപോലെ നമ്മുടെ പൂക്കള മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. അടുത്തതായി നമ്മുടെ പൂക്കളം, നമ്മുടെ ഓണത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് പൂക്കളം. പൂക്കളം ഇല്ലാതെ എന്തോ ആണോ അല്ലേ. അപ്പൊ നമ്മുടെ പൂക്കളം, നമ്മുടെ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയിട്ടുള്ള പൂക്കളത്തിന്റെ ഫോട്ടോസ് വെച്ചിട്ട് നമ്മൾ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ദൃശ്യാവിഷ്കാരത്തിലേക്ക് പോകാം. അതെ, ഷെയർ ചെയ്ത് പൂക്കള വീഡിയോ നമ്മളെ ഷെഹബാ മിസ്സിന്റെ യു പി മാം യു പി സെക്ഷൻ ഓണം സെൽഫി ആണ്. അതെ സർ, ഓണ സെൽഫി ആണ് ഉദ്ദേശിച്ചത്. അതെ, ഓണ സെൽഫി ആണ്. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണി രാവ് മനസാകെ നിലാവ് മലയാളച്ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓണ സെൽഫിയുടെ വീഡിയോ ആയിരുന്നു, ക്ഷമിക്കണം. അപ്പോ വളരെ മനോഹരമായ വീഡിയോ തന്നെയായിരുന്നു. അപ്പൊ നമുക്കിനി നമ്മുടെ മറ്റുള്ള പരിപാടിയിലേക്ക് കടക്കാണ്. നമ്മുടെ ദൃശ്യാവിഷ്കാരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു മനോഹരമായ ഓണപ്പാട്ടുമായി എത്തുന്നു ഫാത്തിമ സന ഫ്രം 6th ബി. ഫാത്തിമ സന Miss, 1 minute. മിസ് ഫാത്തിമ സന പാടിക്കോളൂ. ഓക്കെ മിസ്, ഞാൻ പാടാം. ഗുഡ് മോർണിംഗ് സർ. മിസ്സിക്ക് വേണ്ട, മിസ്സിക്ക് വേണ്ട.
കുളിർക്കാറ്റിൻ താളം തള്ളം ചെയ്തേ നീ തഴുകാനായി കുളിർക്കാറ്റിൻ കുഞ്ഞി കൈകൾ തഴുകാനായി കുഞ്ഞു കാറ്റിൻ കുഞ്ഞി കൈകൾ ഉണരിൽ ഊന്നാലാടും മണ്ണത്തിക്കേ നിന്നെ പോകാനായി കൊതിയോ ഹരിക്കാക്കാരും ഓണപ്പാട്ടിൻ താളം തള്ളം തുമ്പപ്പൂവി നിന്നെ തഴുകാനായി കുളിക്കാറ്റിൻ കുഞ്ഞി കൈകൾ ഓണരിൽ ഊഞ്ഞാളാടും മണ്ണ തിക്കിലെ നിന്നെ തഴുകാനായി കൊതിയോറും മാറിക്കാറും താങ്ക് യു ഫാത്തിമ സന. അടുത്തതായി ഒരു മലയാള പ്രസംഗവുമായി എത്തുന്നു ബുഷ്ര സി എം ഫ്രം 10th F ഹൈസ്കൂൾ വിഭാഗം. അറബിക്കാണ്. ഓക്കെ സോറി. അടുത്തതായി ഒരു അറബിക് പ്രസംഗവുമായി എത്തുന്നു ബുഷ്ര സി എം ഫ്രം 10th F. ايها الاساتذه الكرام والطالبات العزيزات وهلال الاحباء السلام عليكم ورحمه الله. اونم هو المرجع الوطني للملياري تستتر الاحتفالات اونم لمده 10 أيام من اتم الى تيروونم انه وقت الانتقال الموسمي يوقد لان هذا المهرجان يتم الاحتفال به في ذكرى مهابلي الذي دار الولايه كيرلا خلال الاحتفال الاونم يختلف الملياريون من جميع انحاء العالم بهاد المهرجان عن اونم هو مهرجان للزهور يتردد اطفال وكبار ثيابا جديدا ويربون الزهور ويمنعون العالية هو اطفال المجموع الذي لا يزال اونم يهتفل من ملياليين بأول النهر عن اي شيء تتمنى اونم التلبية للجعيم. شكرا. السلام عليكم. താങ്ക് യു ബുഷ്ര. ഒരു അറബിക് പ്രസംഗം ഞങ്ങൾക്കായി പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തതായി ഒരു മനോഹരമായ ഓണപ്പാട്ടുമായി എത്തുന്നു നൈന ഫെബിൻ കെ പി ഫ്രം എസ്. നൈന ഫെബിൻ അടുത്തതായി ഒരു പ്രസംഗവുമായി എത്തുന്നു ഫറ ഫാത്തിമ ഫ്രം AE. മാം, ഇസ് ഇറ്റ് ഓഡിബിൾ? യെസ്, ഓഡിബിൾ. ഓണം ഇസ് ദി ബിഗസ്റ്റ് ഫെസ്റ്റിവൽ ഓഫ് കേരള. Onam is the biggest festival of Kerala. It is the hardest festival celebrated in Kerala during the Mangal month of August or September. It falls in Chingam, which is the first month of Malayalam calendar. The celebrations last for 10 days. The first day of Onam is called Attam. On these days, people decorate their homes with different beautiful flowers arranged in circular shape called Pookalam.
On the next 9 days, people decorate this Pookalam in various shapes and sizes. The Carnival of Onam brings the best of Kerala culture and tradition. The festival has a big list of celebrations like Onasadhya, Pookalam, Boat Race, Pulkata. It is a tradition telling that King Mahabali comes to visit Kerala to see his people on this day. People wear new clothes and prepare delicious sadhya and served in banana leaves. Onam is a symbol of Malayalam festival culture and traditional. Thank you. Thank you, Farah Fatima, for your wonderful speech. Adutthai Neena Febin KP from S1C. Hello. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് മാവിൻ കുമ്മേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട് കടക്കണ്ണിൽ മഷിമിന്നും മുറപ്പെണ്ണിൻ പുന്നാറ് പാട്ടിൻ്റെ താങ്ക് യു നീന ഫിബിൻ. മനോഹരമായ ഒരു പാട്ട് തന്നെയായിരുന്നു. അടുത്തതായി ഇനി നമ്മുടെ ഒരു മനോഹരമായ ഗാനവുമായി എത്തുന്നു. നമ്മുടെ ഓണപ്പരിപാടി മനോഹരമാക്കാൻ എത്തുന്നു UP ഹൈസ്കൂൾ മ്യൂസിക് ടീച്ചറും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളെ സംഗീത ലോകത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന നമ്മുടെ സ്വന്തം ലിജി മിസ്സിനെ മധുരമൂറുന്ന ഗാനത്തിനായി ക്ഷണിക്കുകയാണ്. ലിജി മിസ്, വെൽക്കം ടു അവർ പ്രോഗ്രാം. മൈക്ക് ഓൺ ആയില്ല ലിജി ടീച്ചർ. സോറി. നമസ്കാരം. കോവിഡ് മഹാമാരിയെ അതിജീവിച്ച് നമ്മുടെ എല്ലാവരുടെയും ജീവിതം എത്രയും പെട്ടെന്ന് പഴയ പോലെ ആവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓണവുമായിട്ട് ബന്ധപ്പെട്ട പാട്ടിന്റെ രണ്ടുപേരി. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരോ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരോ പൊന്നോല തുമ്പി പൂ കൊണ്ട് മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താളും വരുമ്പാവിൻ പാടം ഇന്നെ കൊയ്യാം നാളെ ചെന്നാലത്തം ചിത്തിര ചോതി ഇന്നെ കൊയ്യാം നാളെ ചൊല്ലാൻ അത്തം ചിത്തിര ചോതി പൊന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ പൊന്നോല തുമ്പി ഈ പൂവിളിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരും ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരും പൊന്നോണ തുമ്പി. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച് മിസ് മധുരമൂറുന്ന ഗാനം ഞങ്ങൾക്കായി സമ്മാനിച്ചതിന്. ഇനി അടുത്തത് നമ്മളൊരു ദൃശ്യാവിഷ്കാരത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ മലയാളി മങ്ക വീഡിയോ പ്രസന്റേഷനിലോട്ടാണ് പോകുന്നത്. സർ സ്വാഗതം. സർ
മലയാളി പെണ്ണേ നിന്റെ മുഖശ്രീലായിരം പൂവിരിയും സിന്ദൂര സൂര്യോദയം പാദസരം നീങ്ങുന്ന പാദങ്ങളിൽ അതിപ്പഴല്ല സർ, അതിപ്പഴല്ല. ഇനി അടുത്തതായി ഒരു നൃത്ത ചുവടുമായി എത്തുന്നു സൗഭർണിക ഫ്രം നൈൻത്ത്. സർ അതും വീഡിയോ പ്രസന്റേഷൻ ആണ്. സാർ ഇപ്പം വീഡിയോ പ്ലേ ചെയ്യുന്നത് അതെന്നാണ്. അത് തന്നെയാണല്ലോ പറയുന്നത്. Yes, yes, sir. Okay. കാണുന്നുണ്ട് സാർ. ിൽ പൂത്തിരം വർണ്ണങ്ങൾ എണ്ണിത്തീരും
ഈ പരിപാടി ഒരുപാട് മനോഹരമായി സൗഭർണികയുടെ നൃത്ത ചുവടുകളും കൂടി അണിചേർന്നപ്പോൾ വളരെ നന്നായിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായി നമ്മുടെ ഓണപരിപാടിക്ക് ആശംസ അറിയിക്കാനായി വിളിക്കുന്നു സ്വാഗത് സാറിനെ. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ക്ഷണിക്കുന്നു. താങ്ക് യു സർ. അടുത്തതായി നമ്മളോടൊപ്പം ഓണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ റമീഷയെ സ്വാഗതം ചെയ്യുന്നു. എന്റെ ഒരു ഓണാനുഭവം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മറക്കാനാവാത്ത ഒരു ഓണാനുഭവം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിലെ ഓണാനുഭവം തന്നെയായിരുന്നു. കാരണം ഓണാനു ആ ഒരു ഓണപരിപാടിയുടെ അന്നുള്ള ഒരാഴ്ച, തലേന്നുള്ള ഒരാഴ്ച ദിവസം ഞങ്ങളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആഘോഷ ദിവസം തന്നെയായിരുന്നു. കാരണം അന്നത്തെ ആ ഒരു ഓണ ദിവസത്തിന്റെ അന്നുള്ള വടം വലിയും അതുപോലെ തന്നെ സദ്യയും പൂക്കള മത്സരവും എല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓൺലൈനിലൂടെ ഇപ്പോൾ ഓണം ആഘോഷിക്കുകയാണ്. അതും ഞങ്ങളെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ ഒരു വടം വലി മത്സരവും അതുപോലെ തന്നെ പൂക്കളമിടലൊന്നും ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഒരു മത്സരത്തോടെയായിരുന്നു നമ്മളെല്ലാം അതൊക്കെ കണ്ടിരുന്നതും വളരെ ആവേശമുള്ള ആവേശത്തോടു കൂടിയൊക്കെയായിരുന്നു നമ്മൾ ആ ഒരു ദിവസം കണ്ടിരുന്നത്. ഇനിയിപ്പോൾ അടുത്തൊരു ഓണം, ഈ കഴിഞ്ഞ ഓണം ഈ ഓണം ഒക്കെ നമ്മൾ ഓൺലൈനിലൂടെയാണ് പങ്കുവെക്കുന്നത്. ഇനി അടുത്ത ഓണം നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മുടെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം ഒത്തു ചേരാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു റമീഷ. അടുത്തതായി നമ്മുടെ പരിപാടിക്ക് ആശംസകൾ അർപ്പിക്കുന്നതിനായി വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു ഫർഹാന മിസ്. റമീഷ, ഞാൻ കേട്ടില്ല, എന്തായിരുന്നു? ആശംസിക്കാൻ വേണ്ടി. ആശംസകൾ, നമ്മുടെ പരിപാടിയുടെ ആശംസ അറിയിക്കാനായി മിസ്സിനെ ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഒരിക്കലും കണ്ടക്ട് ചെയ്യാവുന്ന കരുതിയതല്ല. എന്നിരുന്നാൽ പോലും ഈ ഒരു അവസരം നമ്മള് എന്താ പറയാ, ഒന്നും പാഴാക്കാണ്ട് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാനും ഈ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചു. ഇതുവരെയുള്ള പരിപാടികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇനിയുള്ള പ്രോഗ്രാമുകളും അതുപോലെ ആവട്ടെ, ഒരു മണിക്കുള്ളിൽ നമുക്ക് തീർക്കേണ്ടത് ഉണ്ടായത് കാരണം എല്ലാ പ്രോഗ്രാമിനും ഒരു ആശംസ അറിയിക്കുകയാണ് ഈ ഒരു സമയത്ത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. അടുത്തതായി ഇനി അടുത്തതായി ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു നിഹാല എൻവി ഫ്രം VHSE. പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, പൊന്നോണം വന്നല്ലോ അത്തം വന്നു പിറന്നല്ലോ, നീ വെറുതേ പോകരുതേ ഊണമൊരുക്കാൻ വാത്തുമ്പി, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി. അത്തം പത്തിന് പൊന്നോണം പുത്തൻ കോടി ഉടുക്കേണം, അത്തം പത്തിന് പൊന്നോണം പുത്തൻ കോടി ഉടുക്കേണം, ഉപ്പേരി പപ്പടവും പുത്തരിയൂണും ഉണ്ണേണം, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി, പൂത്തുമ്പി പൂവാലിത്തുമ്പി പൂക്കളൊരുക്കാൻ വാത്തുമ്പി. ചക്കരമാവിൻ ചില്ലകളിൽ ഊഞ്ഞാലാടി രസിപ്പീണം, ചക്കരമാവിൻ ചില്ലകളിൽ ഊഞ്ഞാലാടി രസിക്കേണം, മാവേലി മന്നന്റെ ഓണപ്പാട്ടുകൾ പാടേണം, പൂത്തുമ്പി പൂവാലിത്തുമ്പി
പൂക്കളൊരുക്കാൻ വാത്തുമ്പി. താങ്ക് യു നിഹാല, ഓണപ്പാട്ട് ഗംഭീരമായി. ഇനി അടുത്തതായി നമ്മുടെ പരിപാടിക്ക് ആശംസ അറിയിക്കാനായി ക്ഷണിക്കുന്നു ലൈല മിസ്. ലൈല ടീച്ചർ ഫ്രം വി എസ് എസ് സി. ഹലോ, കേൾക്കണ്ടോ? കേൾക്കണ്ടോ? കേൾക്കാനുണ്ടോ? കേൾക്കാനുണ്ടോ? നമ്മൾ പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പ്രോഗ്രാമാണ്. മഹാകാലത്ത് നമുക്ക് ഇത്രയെങ്കിലൊക്കെ പറ്റിയല്ലോ. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ സ്കൂളിൽ നന്നായിട്ട് അടിച്ചു പൊളിച്ച് കഴിഞ്ഞതാണ്. അത് നമുക്ക് എപ്പോഴൊരു നഷ്ട സ്വപ്നമായിട്ട് കഴിയുകയാണ്. ഏതായാലും എല്ലാവരോടും പങ്കെടുത്ത കുട്ടികളോടും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഇതിന്റെ കോർഡിനേറ്റർ എന്താ ഫൈസൽ സാർ, ബാക്കി സ്കൂളിലെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൽ റഷീദ ടീച്ചർ, ശ്രീദേവി മിസ്, എല്ലാവർക്കും പ്രത്യേകം നന്ദി. മാനേജ്മെന്റ് കമ്മിറ്റി, പി ടി എ, മറ്റെല്ലാം കുട്ടികൾക്കും, സാവിർ സർ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സ്കൂളിലെ എല്ലാ ക്ലബ് മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, എല്ലാവർക്കും പ്രത്യേകം നന്ദിയുണ്ട്. ആശംസയാണ് പറയണം. എന്നാലും എന്താ പറയാ, നമ്മൾ പെട്ടെന്ന് നല്ല സന്തോഷം, പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു പരിപാടിയാണെങ്കിലും നമുക്കത് നന്നായിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടി. എന്തൊക്കെയെന്ന് ഒരു സമാധാനം ഇല്ലായിരുന്നു ഇന്നലെ വരെ, ഇന്ന് രാവിലെയാണ് ഒരു സമാധാനം ആയത്. ഇൻഷാല്ല ഈ അവസാന വൈകിയ വേളയിൽ എല്ലാവർക്കും നല്ലൊരു ഓണം ആഘോഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. താങ്ക് യു ലൈല ടീച്ചർ, ഒരുപാട് നന്ദി മിസ്സിന്റെ മനോഹരമായ വാക്കുകൾക്ക്. ഇനി നമ്മുടെ പരിപാടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ യു പി സെക്ഷന്റെ നമ്മുടെ ടീച്ചർ ഷഹീബ പർവീൻ മിസ്സിനെ ഒരുപാട് സ്നേഹത്തോടു കൂടി ആശംസകൾ അർപ്പിക്കാനായി സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. എന്റെ ആദ്യത്തെ ഓണാണ് ഈ കാലിക്കറ്റ് ഗേൾസിൽ ഞാനിപ്പോ ജോയിൻ ചെയ്തേയുള്ളൂ. അപ്പം ഇത് ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. വെച്ചാൽ ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ് കാലിക്കറ്റ് ഗേൾസിൽ എന്ന് അറിഞ്ഞപ്പോ തന്നെ ഭയങ്കര സന്തോഷം. ഇനി വരുന്ന എല്ലാ പരിപാടികളും ഇങ്ങനെ തന്നെ ഗംഭീരാവട്ടെ, ഇതിലും ഗംഭീരാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടി ഓണാശംസകൾ. താങ്ക് യു. താങ്ക് യു മിസ്. ഇനി അടുത്തതായി നമ്മുടെ എൻ എസ് എസിന്റെ പ്രോഗ്രാം ഓഫീസറും നമ്മുടെ ഹയർ സെക്കൻഡറി അധ്യാപികയുമായിട്ടുള്ള ഷൈജ മിസ്സിനെ ആശംസകൾ അറിയിക്കാനായി ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു അമീക. ആദ്യമായി എല്ലാവർക്കും എന്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. ഇതിപ്പോ രണ്ടാം വർഷം നാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓണം ആഘോഷിക്കും. എങ്കിലും ഈ ആഘോഷ പൊലിമക്ക് ഒട്ടും കുറവും വരാതെ തന്നെ വളരെ ഭംഗിയാർന്ന രീതിയിൽ, വളരെ മികവുറ്റ രീതിയിലാണ് കുട്ടികൾ ഇവിടെ പല പരിപാടികളും അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതിന് നേതൃത്വം നൽകിയ എല്ലാവരും ഞാൻ മനസ്സറിഞ്ഞ് അഭിനന്ദിക്കുകയാണ്. ശരിക്കും ഒരു വിഭവസമൃദ്ധമായ ഓണസദ്യ ഉണ്ടതുപോലെ ഉള്ള ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് സന്തോഷം ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായത്. എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് മാം. ഇനി അടുത്തതായി ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു ഫർഹാസ് വബ. ഞാൻ പാടുന്ന പാട്ട് ഇതിനു മുമ്പ് തന്നെ രണ്ടു വട്ടം കൂടെ ഓൾറെഡി പാടിയത്, എന്നാലും ഞാൻ അത് തന്നെയാണ് പാടുന്നത്. തിരുവാവളിരാവ് മനസാകി നിലാവ് മലയാളത്തിൽ മലരോണ പാട്ട്. തിരുവാവളിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. മാവിൻ
മാവേലിത്തം കണ്ടേ വരവായാൽ ചൊല്ല് തിരുവാവനിലാവ് മനസാകെമിലാവ് മലയാള ചുണ്ട് മലരോണ പാട്ട് താങ്ക് യു താങ്ക് യു ഫർഹ താങ്ക് യു സോ മച്ച് അടുത്തതായി പ്രസംഗവുമായി എത്തുന്നു യു പിയിൽ നിന്നും നൂറ നവരി നമസ്കാരം മാവേലി നാട് വാനിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ഈ വരികൾ ഉറക്കെ പാടിക്കൊണ്ട് തന്നെ ഞാൻ തുടങ്ങട്ടെ അതെ ഒത്തൊരുമയുടെ മഹത്വം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഓണക്കാലം വന്നെത്തിയിരിക്കുന്നു ഏതൊരു മലയാളികളുടെയും മനസ്സിൽ മതിരിക്കുന്ന ഓർമ്മയാണ് ഓണം ആർപ്പുവിളികളുടെ വരവേൽപ്പ് കേട്ട് ഓണത്തെ വായമൂടി ഒന്നിച്ച് കൂടാനാവാതെയാണ് നമ്മൾ ഇത്തവണ വരവേൽക്കുന്നത് എങ്കിലും വീണ്ടും ഒരോണം വരുമ്പോൾ നമുക്കെല്ലാം പ്രതീക്ഷയുടെ പുത്തൻ ഉണർവ് സൃഷ്ടിക്കും നമ്മൾ കേരളീയർക്ക് സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഓണം ഇത്തവണ ഓണദിനത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ കൂടെയുള്ളവരിൽ പലരും പല പ്രതിസന്ധി ഘടകങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അവരെല്ലാം നമുക്ക് മനസ്സുകൊണ്ട് ചേർത്ത് പിടിക്കാം ഈ ഓണം എല്ലാവർക്കും സർക്കാർ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നമ്മളുടെ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് ആഘോഷിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഓർമ്മിപ്പിക്കുന്നു പണ്ടത്തെ പോലെ ഒത്തുകൂടിയുള്ള ആഘോഷങ്ങളും ഓണക്കളികളും എല്ലാം നമുക്ക് നഷ്ടമായെങ്കിലും നമുക്കിന്ന് നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഓൺലൈൻ ഓണം ആഘോഷിക്കാം എല്ലാ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായും ഓൺലൈൻ ആയി നമുക്ക് ആഘോഷങ്ങൾ നടത്താം കലാപരിപാടികളും നടത്താം നമ്മുടെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി നമുക്ക് ചില ത്യാഗങ്ങൾ സഹിക്കാം മഹാബലി ചക്ര തൊഴിൽ നഷ്ടങ്ങളുടെയും പലതരം പ്രതിസന്ധികളുടെയും കാലഘട്ടത്തിൽ നമുക്ക് ആഘോഷങ്ങൾ അതിജീവനത്തിനും പ്രധാനം കൊടുക്കാം ഒരുമയുടെ ഉത്സവമാണ് ഓണക്കാലത്ത് നമുക്കെല്ലാം ഒന്നിച്ചു നിന്ന് ഈ കൊറോണ കാലത്തെയും അതിജീവിക്കാം അടുത്ത ഓണത്തിന് നമുക്കെല്ലാം ഒരുമിച്ച് ഓണം ആഘോഷിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ മഹാബലി തമ്പുരാന്റെ കാലത്തെ പോലെ കള്ളവും ചതിയും ഇല്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെയുള്ള സ്നേഹവും സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു നാളേക്കായി പ്രാർത്ഥിക്കും നന്ദി നമസ്കാരം താങ്ക് യു നൂറ ഇനി അടുത്തതായി ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു ലിഖിത ആൻഡ് ലിജ്ന ഫ്രം ഹയർ സെക്കൻഡറി ആൻഡ് ഹൈസ്കൂൾ ഓണപ്പൂക്കളമൊരുക്കുന്നു ഓണപ്പൂക്കളമൊരുക്കുന്നു തിരുവോണപ്പുലരിൽ തിരുമുറ്റത്തെത്തുന്ന തൃക്കക്കരപ്പനെ കൈതൊഴുന്നേ തൃക്കക്കരപ്പനെ കൈതൊഴുന്നേ തിരുവോണനാളിൽ തൃക്കാക്കരപ്പനെ അടനിലമാണ് പ്രധാനം അടനിലമാണ് പ്രധാനം ഓണനിലാവത്ത് ആടിക്കളിക്കുന്ന ഓണപ്പൂവാണ് കശിതുമ്പ ഓണപ്പൂവാണ് കശിതുമ്പ തിരുവോണനാളിൽ പുത്തനുടിപ്പിട്ട് ഓണക്കളികൾ കളിക്കുന്നു ഓണ സദ്യ കഴിക്കുന്നു തിരുവോണപ്പുലരിൽ തിരുമുറ്റത്തെത്തുന്ന തൃക്കാക്കരപ്പനെ കൈതൊഴുന്നേ തൃക്കാക്കരപ്പനെ കൈതൊഴുന്നേ താങ്ക് യു സോ മച്ച് ലിഖിത ആൻഡ് ലിജ്ന സിസ്റ്റേഴ്സ് ഓക്കെ അടുത്തതായി ഖദീജ സാരിയ ഫ്രം യു പി ഖദീജ സാരിയ ഫ്രം യു പി പ്രസംഗം ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേരളത്തിലെ ദേശീയ ഉത്സവമാണ് ഓണം ജാതിയും മതവും ഇല്ലാത്ത ഒരു
ഖദീജ സാറിയ ഹലോ ഖദീജ സാറിയ മിസ് അടുത്ത വിളിച്ചോളൂ ഞാൻ കോൺടാക്ട് ചെയ്തോളൂ അടുത്ത വിളിച്ചോളൂ ഓക്കെ മിസ് അടുത്തതായി ഒരു മനോഹരമായ ഓണപ്പാട്ടുമായി എത്തുന്നു ഇഷ ഫാത്തിമ ഫ്രം 8G ഫാത്തിമ ഇനി അടുത്തതായി ഒരു പ്രസംഗവുമായി എത്തുന്നു ഫാത്തിമ റന ഫ്രം 5th E Okay. Respected teachers, dear elders, and my dear friends, today I'm going to say here a few words about Onam. Onam is a cultural festival that is celebrated mostly in the southernmost states of India, which is Kerala. Onam is a festival for 10 days by the government of Kerala. Onam has been approved as the official festival. People celebrate Onam with delicious food, folk dance, gaming, boating, and different other activities. It is also denoted as the harvest festival of Kerala, also the auspicious festival of Malayali communities. It is celebrated in memory of the great ruler of Kerala, the King Mahabali. King Mahabali was very powerful yet very kind to the people of his kingdom. The people in Kerala assume that the King Mahabali comes to visit their houses on Onam. Because of this, Onam is celebrated by the people in Kerala to warm welcome King Mahabali. Thank you. Thank you, Rana, for your wonderful speech. അടുത്തതായി നെഹ്ല ഫ്രം BHSE ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു നെഹ്ല ഹലോ നെഹ്ല അടുത്ത വിളിച്ചോളി സർ ഓക്കെ ഓക്കെ അടുത്തതായി ഒരു അറബിക് സോങ്ങുമായി എത്തുന്നു ഹെസ ഫാത്തിമ ഫ്രം UP السلام عليكم ورحمة الله وبركاته نفانك الحنا من هنا معشا نما به الردى بنا حول دي عشا فشجد المظالم جنف عشا نشكل الشباب بالعين نوشا نشكل الشباب بالعين نوشا إخوانا نرى أغدى عن سرى إرهابا مشوا مشورا هنا مر هنا فن إلهنا تنجينا إخواننا تبذينا وطني 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 يا 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 وطني 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 يا 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 نفعنا كل هنا من هنا مع الشام نما به الردى بنا هولندي عشاء فشجد المظالم جنف عشا نشا كل شباب بالعين نوشا نشا كل شباب بالعين نوشا لدان تجد 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 مرعا لما فيه السماء لنا خير سريعا دنا عهن في راكيا هبي وهيدا لذا جعد عشان عشان فيها الجديدة وطني وطني كيف وطني 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 كيف وطني نفعنا كل هنا من هنا معشا
نما به الرضا بنا هولا ذي عشاء وشجد المظالم جنفعوشا نشك الشباب بالعين نوشا نشك الشباب بالعين نوشا شبابنا كالله على سوء ملائم وناسنا كالله على بال العيم إخواننا باعوا هرا بلا أسباب عضياننا لسوا فيها شان الإرهاب وطني وطني كيف وطني 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 كيف وطني نفانك هنا من هنا مع الشاب نما به الردى بنا هولا ذي عشاء فشجد المظالم جنف عوشا نشكل شباب بالعين نوشا نشكل شباب بالعين نوشا السلام عليكم Thank you. ഇനി അടുത്തതായി ഒരു ഓണ പ്രസംഗവുമായി എത്തുന്നു ഫാത്തിമ സോയ ഫ്രം 8th E. Is it audible? Yes. Namaskar. त्योहार सब पास आए सब साथ आए सब खुशी मनाए आदरणीय गुरुजन मेरी प्यारी दोस्तों सबको प्रणाम मैं जोया आज मैं ओणम के बारे में कुछ खास बातें आपसे कहने चाहती हूँ ओणम एक बहुत ही प्राचीन त्योहार है जो हर्षोल्लास के साथ मनाया जाता है ओणम का उत्सव में राजा महाबली के स्वागत में प्रति वर्ष आयोजित किया जाता है जो 10 दिन तक चलता है ओणम के साथ साथ छिंगम महीने में केरल में चावल की फसल का त्योहार और वर्ष के फूल का त्योहार मनाया जाता है मलयाली और तमिल लोग ओणम बहुत ही धूमधाम से मानते हैं ओणम केरल का प्रमुख त्योहार है ओणम एक संपूर्णता से भरा हुआ त्योहार है जो सभी के घरों को खुशहाली से भर देता है ओणम का शुभकामनाएं धन्यवाद धन्यवाद जोया അടുത്തതായി നമ്മുടെ ഒരു മലയാള പ്രസംഗവുമായി എത്തുന്നു കദീജ സാരിയ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ അധ്യാപകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ് ഓണം ജാതി മത ഭേദമണി ലോകം എമ്പാടുമുള്ള കേരളീയരുടെ ആഘോഷമാണ് ഓണം മലയാളി മനസ്സിൽ ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമാണ് ഓണക്കോടി ഉടുത്ത് പൂക്കാലം ഇട്ട് ഓണസദ്യ ഒരുക്കി ജനങ്ങൾ മഹാബലിയെ കാത്തു നിൽക്കും എന്റെ പ്രസംഗം ഇവിടെ ഉപസരിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു കദീജ അടുത്തതായി ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു ആയിഷ ജസ്ല എം പി ഫ്രം 10th ബി ഹലോ പൂലല്ല ശ്രീ മഹാബലി അഹലം മാലിക്കിന്നാദിലി വന്നാസോ അഹല മൻസിലി പൂലം ലന ശ്രീ മഹാബലി അഹലം മാലിക്കിന്നാദിൽ വന്നാസു അഹല മൻസിലി ലാജാരസി ഹലാകദീ വല്ലദലു ഫീഹാ മൻജലി ലഫജീറും മുസ്തഖബീറും ലാജാരസി വല്ലദലു ഫീഹാ മൻ
பாஜீரும் மஸ்தகபீரும் வல்மகுரு மாமின் வரதலி தூபாபி பலதத்தில் கைரலா அகுரம் பி ஹுக்மி மகாபலி தூபாபி பலதத்தில் கைரலா அகுரம் பி ஹுக்மி மகாபலி மூனம் லனாஃபி கைரலா ശ്രീ മഹാബലി അഹുലം ഇൽ മാലിക്കിൻ വന്നാസു അഹുലൽ മൻസിലി. താങ്ക് യു. ഇനി അടുത്തതായി നമ്മളൊരു ഗ്രൂപ്പ് ഡാൻസിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതിനായി ക്ഷണിക്കുന്നു ഹിബ ജബ്ബാർ ആൻഡ് പാർട്ടി. അത് വീഡിയോ ആണ് സ്വാദർ സർ. സ്വാദർ സർ വീഡിയോ ആണ്. യു പി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് അതെ സാർ അയച്ചു തന്നിട്ടുണ്ടെ. യു പി ഡാൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അയച്ചു തന്നിട്ടുണ്ട്. അടുത്തതായി മനോഹരമായ ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു ഇൻഷാ മെഹവൻ ഫ്രം സെവൻത് എ. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാട്ടിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവേ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ിളിയെ നിന്നെ പൊൽകാനായി കൊതിയൂറും മാരിക്കാറും. പൂവിളിയെ വരവേൽക്കും ചിങ്ങണിലാപിൻ വൃന്ദാവനയിൽ തിരുവോണമേ, വരുകില്ലേ നീ തിരുവോണ സദ്യ ഒരുക്കാൻ മറ്റേറും കോടിയുടുത്ത് തുമ്പിപ്പെണ്ണേ. അണിയില്ലേ നീ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവെ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. കിളിപ്പാട്ടിൻ ശ്രുതി ചേർത്ത് കുയിൽ പാടും വൃന്ദാവനെ പൂനുള്ളുവാൻ, വരുവോണമേ ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവെ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാട്ടിക്കിളിയെ, നിന്നെ പുൽകാനായി കൊതിയൂറും മാരിക്കാറും. ഓണപ്പാട്ടിൻ താളം തുള്ളും തുമ്പപ്പൂവെ, നിന്നെ തഴുകാനായി കുളിർ കാറ്റിൻ കുഞ്ഞിക്കൈകൾ. ഓണവില്ലിൽ ഊഞ്ഞാലാടും മണ്ണാത്തിക്കിളിയെ, നിന്നെ പുൽവാനായി കൊതിയൂറും മാരിക്കാറും. താങ്ക് യു. താങ്ക് യു ഇൻഷ. ഇനി അടുത്തതായി ഒരു ഓണപ്പാട്ടുമായി എത്തുന്നു സാനിയ ഹസൻ ഫ്രം ടെൻത്. നമസ്കാരം എല്ലാവർക്കും, എന്റെ ഓണാശംസകൾ. Thank you.
മല കയറിയതോണം മഴ നനഞ്ഞതരോണം മലയാളത്തിൻ മാവേലി വന്നപ്പോ മനസ്സ് പെട്ടതരോണം വയതരമ്പത്തെ കാക്ക പൂവിനെ വെയിലൊടുപ്പിച്ചതോണം ോണം പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ ഓ പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പാടത്ത് നിൽക്കതിൽ കൊയ്യാൻ പറഞ്ഞിട്ടും പച്ചപ്പനന്ദത്തെ പാടി പാട്ടിന്റെ താളത്തിൽ ഒപ്പം മരങ്ങളും കാറ്റും മനം നിറഞ്ഞാടി പാടത്തിൽ നിൽക്കതിർ കൊയ്യാൻ പറന്നത്തും പച്ചപ്പനന്ദത്തെ പാടി പാട്ടിന്റെ താളത്തിൽ ഒപ്പം മരങ്ങളും കാറ്റും മനം നിറഞ്ഞാടി വരവായിക തിരുവോണമായി കളിയൂഞ്ഞാലിൽ ചിരിത്താളമായി കളിയൂഞ്ഞാലിൽ ചിരിത്താളമായി മല കയറിയതോണം മഴ നനഞ്ഞതൊരോണം മലയാളത്തിൻ മാവേലി വന്നപ്പോൾ മനസ്സ് തൊട്ടതൊരോണം വയൽ വരുമ്പത്തെ കാക്ക പൂവിന്റെ മേലൊടുപ്പിച്ചതോണം കളവില്ലാത്തൊരോണം പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ ഓ പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ പൂവേ പുലിപ്പൂവേ പുലിപ്പൂവേ താങ്ക് യു സാനിയ. ഇനി അടുത്തതായി നമ്മുടെ ഗ്രൂപ്പ് ഡാൻസിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഗ്രൂപ്പ് ഡാൻസ് അവതരിപ്പിക്കുന്നത് ഹിബ ജബാർ ആൻഡ് പാർട്ടി. വളരെ മനോഹരമായിരുന്നു. അങ്ങനെ നമ്മുടെ നൃത്ത ചുവടുകളും ഓണപ്പാട്ടുകളും ഓണ സെൽഫിയും എല്ലാം കൊണ്ടും നമ്മുടെ ഓണാഘോഷം ഗംഭീരമായിരിക്കുകയാണ്. അതെ, നമ്മുടെ പരിപാടിക്ക് ഇനി തിരശ്ശീല വീഴാൻ പോവുകയാണ്.
ഇന്നിവിടെ നമ്മുടെ പരിപാടി ഗംഭീരമാക്കിയ എല്ലാ തിരക്കുകളും നമ്മുടെ വിദ്യാർത്ഥികൾക്കൊപ്പം സഹകരിച്ച നമ്മുടെ അധ്യാപകർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പരിപാടി മനോഹരമാക്കിയ ഗംഭീരമാക്കിയ നമ്മുടെ വിദ്യാർത്ഥികൾക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതെ അതെ, അതുമാത്രമല്ല ഇന്നത്തെ നമ്മുടെ ഓണാഘോഷം ഓൺലൈൻ ആണെങ്കിലും നിരവധി പരിമിതികൾക്കുള്ളിൽ നിന്നാണെങ്കിലും നമ്മൾ കാലിക്കറ്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിവിജയകരമായി തന്നെ ഗംഭീരമായി തന്നെ ഓണാഘോഷം നടത്തിയിരിക്കുകയാണ്. അതിനെ എല്ലാ അതിനുള്ള എല്ലാ പങ്കും നമ്മുടെ ടീച്ചേഴ്സിനും നമ്മുടെ വിദ്യാർത്ഥികൾക്കും നൽകുകയാണ്. ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമുക്ക് നമ്മുടെ സ്കൂളിന്റെ പേരിലും നമ്മുടെ വിദ്യാർത്ഥികളുടെ പേരിലും ഈ പരിപാടിക്ക് ഔപചാരികമായി നന്ദി അറിയിക്കുകയാണ്. ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ എല്ലാവർക്കും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ, ഒരുപാട് സന്തോഷം. അമിത, രമേശ്, രണ്ടുപേരും വളരെ മനോഹരമായിട്ട് 3 മണിക്കൂറിനടുത്തായി നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഗ്യാപ്പും ഇല്ലാതെ തന്നെ വളരെ മനോഹരമായ രീതിയിൽ തന്നെ അത് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിൽ ഞങ്ങൾക്ക് അധ്യാപകരുടെ നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മുടെ ഹെഡ് റഷീദ ടീച്ചറും ഫിറോസ് ടീച്ചറും ലീല ടീച്ചറും ഫർഹാന ടീച്ചറും അതുപോലെ തന്നെ സാബിൽ സാറൊക്കെ ഇങ്ങനെ ഷൈജ ടീച്ചർ ഉൾപ്പെടെയൊക്കെയുള്ള ആളുകൾ ഡിജി ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ പരിപാടി ത്രൂ ഔട്ട് 3 മണിക്കൂർ നിന്നു എന്നുള്ളതും ഒരുപാട് സന്തോഷമുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു പരിപാടി യു പി വിഭാഗത്തിലൊക്കെ കോർഡിനേറ്റ് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകിയിരിക്കുന്നത് ഷഹീബ പർവീൻ ടീച്ചർ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അതുപോലെ ഹൈസ്കൂളിൽ ഫർഹാന ടീച്ചർ, പി എച്ച് എസ് സി ലീല ടീച്ചർ, ഹയർ സെക്കൻഡറി നമ്മുടെ ഷൈജ ടീച്ചർ, ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. ഇത്ര സമയമായിട്ടും നമ്മള് 100 പേരുള്ള ആ ഗൂഗിൾ പ്ലാറ്റ്ഫോമില് നമുക്ക് ഒരു വലിയ സമയം നമുക്ക് 100 പേരിൽ നിർത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ അവസാന സമയത്തായിട്ടാണ് നമുക്ക് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും ഇതിനൊക്കെ എല്ലാവരും ഊർജ്ജമാണ്. ഇനി നമുക്ക് ഒരുപാട് നല്ല പരിപാടികൾ ഇത്തരത്തിൽ ഉഷാറാണ്. തീർച്ചയായും സാർ ഒരു കാര്യം, അതെ, പുതിയ ടീച്ചർ നമ്മളെ പുതിയ ടീച്ചർ.